وارزقا وازد لنا العلوم والفهوم يا ربنا رضاك فيها آتنا بشيخ دار جنات النعيم سلمنا من جهنم بشفاعة شيخنا لا إله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله صلوا على النبي المصطفى محمد وآله يتو ബഹുമാനവും ആദരവും നിറഞ്ഞു പണ്ഡിത സദാത്തുകൾ മുതാലിം സുഹൃത്തുക്കൾ പ്രിയങ്കരായ ഉമ്മ സഹോദരിമാർ, അല്ലാഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഒന്നരായ ബാപ്പുനീർ പാപ്പയുടെ കാവൽ കിട്ടുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്ന സകല തെറ്റുകുറ്റങ്ങളും പാപികളായ നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. വിനീതനായ എന്റെ ഉപ്പയടക്കം നമ്മളിൽ നിന്ന് ആരൊക്കെ വിട പറഞ്ഞ് മണ്ണോട് ചേർന്ന് കിടക്കുന്നു അവർക്കെല്ലാം ഒന്നരായ ബാപ്പു സാദിനോടൊപ്പം താജുലുലമ ഉള്ളാളത്ത് സയ്യിദവറുകളോടൊപ്പം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഒരുമിച്ച് കൂടാനുള്ള അവസരം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബാപ്പു സാദിനെ അനുസ്മരിച്ചുകൊണ്ട് 41-ാം ഉറൂസുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ഉറൂസിന്റെ 2-ാം ദിവസമാണ് മഹാനായ റയീസുൽ ഉലമ ഉസ്താദവരുടെ സാന്നിധ്യം കൊണ്ട് വളരെ അനുഗ്രഹീമതമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ബാത്തവി ഉസ്താദിന്റെയും ഉപദേശങ്ങൾക്ക് ശേഷം ഇനി ഒരു വലിയ പ്രഭാഷണം ഒരു നിലക്കും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി ബറക്കത്തിന് വേണ്ടി വിഷയാസ്പദമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇൻഷാല്ലാ ഞാൻ വിട പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബുൽ അബു ഹാമിദിന്റെ വസാലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും
വേദനിപ്പിക്കുന്ന രൂപത്തിൽ പരദൂഷണങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. രണ്ടും ഗീബത്തും നമീമത്തും ആണെങ്കിൽ തന്നെയും ഗീബത്തുൽ മയ്യിത്തി അശദ്ദു മിനൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന ആളെ ഗീബത്തും പരദൂഷണവും പറയുന്നതിനേക്കാൾ വലിയ കാഠിന്യമുള്ള തെറ്റ്. നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഗീബത്ത് പറയല. لأن عفو الحي واستحلاله ممكن ومتبقع في الدنيا بخلاف الميت. അതിന്റെ ഒരു കാരണം, ജീവിച്ചിരിപ്പുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാനും മാപ്പപേക്ഷിക്കാനും സങ്കടം പറയാനും ബന്ധപ്പെട്ടതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ദുന്യവിയായ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ സ്ഥാനത്ത് നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ സാധാരണക്കാരനോ വലിയവരോ ആരായിരിക്കട്ടെ, ഒരു മുസ്ലിമിനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അത് പൊരുത്തപ്പെടിക്കാനും സങ്കടം പറയാനും അപേക്ഷ സമർപ്പിക്കാനും ഒന്നും നിങ്ങൾക്ക് അവസരം കിട്ടുകയില്ല. ആയതുകൊണ്ട് തന്നെ മയ്യത്ത് നിങ്ങൾ അത് പുറത്തു പറയണം, അത് സുന്നത്താണ്. ഒരു മയ്യത്തിനെ നമ്മൾ കുളിപ്പിക്കുമ്പോ ആ കുളിപ്പിക്കുന്ന മയ്യത്തിന്റെ മുഖം പ്രകാശിക്കുന്നത് നമ്മൾ കാണും, അല്ലെങ്കിൽ സുഗന്ധം മടിച്ചു വീശുന്നത് അനുഭവപ്പെടുന്നു. ഇങ്ങനെ വെറുക്കുന്നത് വല്ലതുമാണോ നിങ്ങൾക്ക് ആ മയ്യത്തിൽ നിന്ന് പ്രകടമാകുന്നടാ, ആ മയ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് വെറുക്കുകയും പുറത്തു പറയാൻ പാടില്ലാത്തതുമാണെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ഉദാഹരണം മാത്രം, നിങ്ങൾക്ക് അങ്ങനെയാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പുറത്തു പറയൽ നിങ്ങൾക്ക് ഹറാമാണ്. ദോഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ മയ്യത്ത് ഒളിപ്പിക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ ഒരു മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവനതിൽ മുതിരുന്നതെങ്കിൽ അല്ലാഹു തആല അവന്റെ സകല ദോഷങ്ങളും പൊറുത്തു കൊടുക്കാനും മതി. മഹാനായ ഇമാം തുബറി, മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാ, മുഅ്മിനായ മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് ദോഷങ്ങളെല്ലാം പൊറുത്തു കൊടുക്കുമെന്ന പ്രതിഫലം കിട്ടണമെങ്കിൽ ആ ഹദീസിന്റെ ബാക്കി ഭാഗം റസൂലുള്ള പറയുന്നുണ്ട്, ഫക്കതമ അലൈഹി, ആ മയ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രകടമായ വല്ല മോശമായതും നിങ്ങൾ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവൻ പുറത്തു പറയാതിരിക്കുകയും ചെയ്യണം, എന്നാലേ ഈ കണ്ട പ്രതിഫലങ്ങൾ അല്ലാഹു തആല കൊടുക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞ മരിച്ചുപോയ ആളുകളെ കുറിച്ച് മോശമല്ല നിങ്ങൾ പറയേണ്ടത്. മഹാനായ പൊന്മള ഉസ്താദ് നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങളിൽ നിന്ന് നല്ല നല്ല ആളുകളെ പറയുമ്പോ അതിലൂടെ നിങ്ങളെ പാപങ്ങളെ പൊറുത്തു തരുകയാണ്. പോരാവോ എന്റെ ചെറുപ്പക്കാരെ, ഞാനും നിങ്ങളും വല്ലാതെ അധികാരികളായിട്ട് മാറി, പറഞ്ഞതൊന്നും അനുസരിക്കാൻ നമുക്ക് മനസ്സില്ലാതെ വന്നു, ഉപദേശിക്കുന്നത് പോലും നമുക്ക് കേട്ടുകൂടാതെ വന്നു, പറയുന്നത് പാപ്പയായാലും നമുക്കത് കേൾക്കാൻ താല്പര്യമില്ലാതെ വന്നു. എന്തുകൊണ്ടെന്നറിയോ? എന്റെയും നിങ്ങളുടെയും മനസ്സ് കടുത്തു പോയത് കൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി തരണേ. അല്ലാഹ് കേട്
കേടുപാടുകൾ സംഭവിച്ച നിങ്ങളെ ഹൃദയത്തിനെ നന്നാക്കണമെന്നുണ്ടോ? എന്നാൽ ഫഅലാ അസ്ഹാബിഹാ, കേടുപറ്റിയ മനസ്സിനെ ഒന്ന് നന്നാക്കണമെങ്കിൽ, വൈരാഗ്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളാകണമെങ്കിൽ, മനസ്സിൽ കെട്ടിക്കിടക്കുന്ന സകല ദോഷങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നെങ്കിൽ ആ മനസ്സ് കടുത്ത ആളുകൾക്ക് മഹാനായ അബൂ ഹാമിദിനിൽ വസാലി തങ്ങൾ പറയുകയാണ്, കടുത്ത മനസ്സ് ചികിത്സിക്കണമെങ്കിൽ ആ ചികിത്സക്ക് പറ്റുന്ന നാല് മാർഗങ്ങളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ടവര് പറയുന്നു, അൽ ഇഖ്ലാഹു അമ്മാ ഹിയ അലൈഹി ബിഹുദൂരി മജാലിസിൽ നബിൽ വഅലി വതദകുരി വതഹബീബി വതർഗീബ വഅഖബാരി സാലിഹീൻ. നിങ്ങളെ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുക, പറയുന്ന ഇൽമുകൾ നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കുക എന്ന പോലെ പേടിപ്പെടുത്തുന്ന ഖബറിന്റെ വിഷയമോ മരണത്തിന്റെ വിഷയമോ പറയുന്നത് കേട്ടാൽ അത് നല്ല പോലെ ഗൗനിച്ചുകൊണ്ടിരിക്കുക. പോരാ, നിങ്ങളെ മനസ്സ് ശുദ്ധീകരിക്കണമെങ്കിൽ ിൽ നിന്ന് സജ്ജനങ്ങളായ ആളുകളെ ചരിത്രങ്ങൾ പഠിക്കണം. അത് പറയുന്ന മജ്‌ലിസിൽ നിങ്ങൾ വന്നിരിക്കണം. അവരെ കുറിച്ച് വിശദീകരിക്കുന്നത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നാ നിങ്ങളെ മനസ്സ് കളങ്കമില്ലാത്ത മനസ്സായിട്ട് മാറും. ഞങ്ങളെ എല്ലാം നീ നന്നാക്കണേ റഹ്മാനേ. എന്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രധാന സ്വഹാബിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി പടച്ച റബ്ബ് തന്നെയാണ് സത്യം. ലൗ സുംതു നഹാര ലാ ഉഫ്തിറുഹു വഖുംതു ലൈല ലാ അനാമുഹു. എല്ലാ ദിവസവും ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു, നോമ്പ് തുറക്കാറില്ല. ഒരുപാട് നോമ്പ് ഞാൻ അനുഷ്ഠിച്ചവനാണ്. പാതിരാത്രി മുഴുവനും ഞാൻ ഇബാദത്ത് എടുക്കുന്നവനാണ്. കിടന്നുറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ ധനം മുഴുവനും ഞാൻ ചെലവഴിക്കുന്നവനാണ്. ഏതുവരെ അമൂത്തു യൗമ അമൂത്, ഞാനങ്ങനെ മരിക്കുന്നതുവരെ സകല സമയങ്ങളും പടച്ചറപ്പിന് ഇബാദത്ത് തന്നെയാണ്. ഞാൻ നിസ്കാരവും നോമ്പും കൊണ്ടുകൊണ്ട് എന്റെ ജീവിതം ജന്യമാക്കിയവനാണ്. പക്ഷേ വലൈസ ഫി ഖൽബി ഹുബ്ബുൽ അഖിലി തഅത്തില്ലാ, അല്ലാഹുവിന്റെ വഴിപ്പെട്ട് ജീവിച്ചിരുന്ന മഹാന്മാരോട് പക്ഷേ എന്റെ മനസ്സിൽ ശകലം പോലും മഹബത്തില്ല എങ്കിൽ മഹാന്മാരും മഹബത്ത് വെക്കുന്ന ഒരു ശീലം എനിക്കില്ലാത്തത് കൊണ്ട് എന്റെ നോമ്പനിക്ക് ഫലം തരൂല, എന്റെ നിസ്കാരം എനിക്ക് ഫലം കിട്ടൂല. പടച്ചറപ്പേ, ഞാൻ നിന്നിലേക്ക് മടങ്ങി വരികയാണ്. എന്റെ ജീവിതത്തിൽ ധാരാളം തെറ്റ് ചെയ്ത തെമ്മാടിയാ ജീവിച്ച മഹാന്മാരെ മഹബത്ത് വെക്കുന്നവനാണ് ഞാൻ. തെറ്റു പലതും എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും എനിക്ക് മഹാന്മാരെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് വജല ദാലിക ഖുർബത്തി ഇലൈകയാ അല്ലാ, എനിക്ക് നിന്നിലേക്ക് അടുക്കാനുള്ള വലിയൊരു സാമീപ്യത്തിന്റെ ഒരു ആരാധനയായി ഔലിയായിനോടും സ്വാലിഹീനോടുമുള്ള മഹബ്ബത്തിനൊരു ഇബാദത്തായി നീ ഖബൂലാക്കണേ അല്ലാ.
ബഹുമാനപ്പെട്ട ഇവന് സമ്മാഗതങ്ങൾ പറഞ്ഞുവെങ്കില് ഇത് തന്നെയല്ലേ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. മഹാനായ ബഹുമാനപ്പെട്ട ഇവന് സമ്മാഗതങ്ങൾ പറഞ്ഞത് തവാദു എന്റെ വർത്തവയിൽ വെച്ചുകൊണ്ടാണെങ്കില് എന്റെയും നിങ്ങളെയും അവസ്ഥ ഹഖീഖത്തല്ലയോ? നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല, ഇബാദത്തുകളിലൊന്നും ആത്മാർത്ഥതയുമില്ല. എന്നാൽ നമുക്ക് റബ്ബിനോട് പറയാനുള്ളത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് അടക്കമുള്ള മഹാന്മാരായ ഔലിയായിനോടും സൂഫിയാക്കളോടും ായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലോ, നീ കബൂലാക്കണേ അല്ലോ. എന്റെ സഹോദരന്മാരെ, ബാപ്പുസ്താദിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒന്നരായ ബാപ്പുസ്താദിനെ നേരിട്ട് അനുഭവിച്ചവര് നമ്മുടെ ഈ മഹത്മഹത്തായ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ അവർക്കുള്ള നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലോ. ബാപ്പുസ്താദിനെ കണ്ടവരെ കണ്ടവരാ നമ്മളിൽ നിന്ന് ഭൂരിഭാഗവും ആളുകൾ. 1916 ജൂലൈ 14ാം തീയതി പറങ്കിമൂച്ചിക്കൽ എന്ന നമ്മുടെ ഈ നാടിന്റെ അടുത്ത് ചാപ്പനങ്ങാടിക്കടുത്തുള്ള പറങ്കിമൂച്ചിക്കൽ ബഹുമാനപ്പെട്ട ഹസ്സൻ മുസ്ലിയാരുടെയും കൊല്ലന്തൊടി ബിഇ ഉമ്മയുടെയും മകനായി ജനിക്കുകയാണ്. ഹസ്സൻ ഉസ്താദിനെയും ബഹുമാനപ്പെട്ടവരുടെ പിതാവായ ഹസ്സൻ മുസ്ലിയ വലിയ സൂഫി വര്യൻ, വലിയ കർമ്മശാസ്ത്ര പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ, ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ പിതാവായ ഹസൻ ഉസ്താദിന്റെ മജ്ലിസിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു. നഖ്ശബന്ദിയ തരീഖത്തിന്റെ വലിയ ശൈഖായിരുന്നു. ഇങ്ങനെ വലിയ കഴിവുള്ള മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ മകനായിട്ട് ജനിച്ചു ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് വർഗൻ. മുഹമ്മദ് എന്ന പേരെങ്കിലും പ്രസിദ്ധമായ നാമം ബാപ്പുസ്താദ് എന്നതുകൊണ്ട് ഞാൻ അത് തന്നെ പ്രയോഗിക്കട്ടെ. അങ്ങനെ ബാപ്പുസ്താദിന് ജനിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ്, ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ പിതാവ്. ബഹുമാനപ്പെട്ടവർ 25 മൗലീദ് കിതാബുകളെ രചിച്ച വലിയ പാണ്ഡിത്യമുള്ള അറബി വലിയ കഴിവുള്ള പണ്ഡിതനാണ്. താനൂര് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവരുടെ മൗലീദ് അടക്കം ഒരുപാട് മൗലീദുകൾ രചിച്ചവരാണ്. ഏതോ ഇരിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സൂഫി വര്യനായ പിതാവ് ഉമ്മയാണെങ്കിലോ ബി ഉമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോ അവിടത്തെ ചരിത്രം നോക്കുമ്പോൾ സുന്നത്തായ നിസ്കാരമൊന്നും ഒഴിവാക്കാറില്ല, സുന്നത്തായ നോമ്പൊന്നും ഒഴിവാക്കാറില്ല. മഹദിയായ ബഹുമാനപ്പെട്ട ഈ മാതാവ് എല്ലാ ദിവസവും മിക്കവാറും തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്ന കരയുന്ന ഒരു ഉമ്മ. വഫാത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നഖ്ശബന്ദിയ തരീഖത്തിന്റെ ബൈഅത്ത് എടുക്കാനും ഭാഗ്യം ലഭിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ ഉമ്മയായ ബിയുമ്മ. അല്ലാഹു അവരൊക്കെ ദരജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇത്രയും ശുദ്ധമായ ദമ്പതിമാരിലൂടെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് പൂജാതനാകുമ്പോ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് എങ്ങനെയാ നന്മയുടെ മാർഗത്തിലേക്ക് വരാതിരിക്കും? മക്കളെ രഹസ്യമാണ് മക്കൾ, മാതാപിതാക്കളിൽ നിന്ന് ഒപ്പിയെടുക്കുന്നവരാണ് മക്കൾ. ആയതുകൊണ്ട് ഇന്നസ്വബിയ അമാനത്തുന്നിന്ദ വാലിദൈ, എന്റെ രക്ഷിതാക്കളെ നമുക്കും പടച്ചിറപ്പ് മക്കളെ തന്നു, അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. മാതാപിതാക്കളിലേക്ക് അല്ലാഹു തആല അമാനത്ത് സ്വത്തായി നൽകപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ. പോരാ പോരാ സ്വഹീഫത്തും ബൈലോ, വെളുത്ത ഒരു
മുലപ്പുറ പോലെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളാ നമ്മുടെ കുഞ്ഞുമക്കൾ. എന്നിട്ട് മഹാന്മാരായ സ്വാലിഹിങ്ങൾ പറയുന്നു, നമ്മള് നല്ലതാണോ വരച്ചു കൊടുക്കുന്നതെങ്കിൽ കുട്ടികളെ മനസ്സിൽ നമ്മൾ തൊടുത്തുവിടുന്നതെങ്കിൽ ആ കുട്ടികളെ നല്ല ഒരു വഴിയിലേക്ക് വരൂല. മഹാനായ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ ആത്മീയതയിലേക്ക് ഒന്നരായ ചപ്പനങ്ങാടി പാപ്പാനെ കൊണ്ടുവന്നതിന്റെ പ്രധാന ഘടകം അവിടുത്തെ മാതാപിതാക്കള് തന്നെയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഉമ്മയാണ്. ഉമ്മയുടെ ജീവിതം മുഴുവനും ദിക്റിന്റെ ജീവിതമാണ്. എത്രത്തോളം ബാപ്പുസ്താദ് തന്നെ ഉമ്മയെ കുറിച്ച് പറയുന്നു, എന്റെ ഉമ്മ കിടന്നുറങ്ങുമ്പോ ശ്വാസം അതേ പുറത്തേക്ക് വരുന്ന ശബ്ദം, യാ കാഫി കാഫി, യജമാനായ റബ്ബിന്റെ പേരായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ഏതോ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവിടുത്തെ തെമ്മീസിന്റെ പ്രായപൂർത്തിയുടെ തെമ്മീസിന്റെ വകതിരിവിന്റെ സമയമെത്തുന്നതിന് മുമ്പ് ബാപ്പായി ലോകത്തൊന്ന് വിട പറയുകയാണ്. പിന്നീടുണ്ടായ മുഴുവന് സംരക്ഷണവും മുഴുവന് വിദ്യയും ബഹുമാനപ്പെട്ട ഉമ്മായിയുടെ മടിത്തട്ടില് ഉമ്മയാ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷയായ അറബി പദങ്ങളിൽ നിന്നൊരു പദമെങ്കിലും നമ്മുടെ വകയായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുവോ? ഒന്നരായ ബാപ്പുസ്താദിനെ പഠിപ്പിച്ചതാരാ? ബഹുമാനപ്പെട്ടവരെ ഉമ്മയാണ്. കാരണം അന്നൊന്നും മദ്രസാ സംവിധാനങ്ങളില്ല, പരിസരത്തൊന്നും മൂത്തുപള്ളിയുടെ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ 9 വയസ്സുവരെ ഉമ്മയാനാ പൊന്നുമോന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഉമ്മയാനാ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് ഇൽമിന്റെ പ്രാഥമികമായ ആരംഭം കുറിച്ചു കൊടുക്കുന്നത്. 9 വയസ്സുവരെ ഉമ്മയുടെ ശിക്ഷണം തന്നെയാണ്. അല്ലാഹു ആ ഉമ്മയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. 9 വയസ്സ് പൂർത്തിയായപ്പോ ഉമ്മാക്കും തോന്നി, എന്റെ മകന് ഇതിനേക്കാൾ വലിയ ഇൽമ് ലഭിക്കണോ? എന്റെ മകന് വലിയ അനുഗ്രഹം കിട്ടുന്ന പണ്ഡിതനായി തീരണോ എന്ന് മനസ്സിലാക്കി ഒതുക്കുന്നത് നമ്മുടെ പള്ളിയില്ലേ? ഒതുക്കുന്ന പള്ളിയില് ദർസ് നടത്തുന്ന ഈതയിലേക്ക് ഒന്നു മകനെ കുഞ്ഞുമോനെ കൊണ്ടുവരാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഉമ്മ ഏൽപ്പിക്കുകയാണ്. കാരണം നമ്മുടെ മഹത്തായ മജ്‌ലിസില് കൂടുതലും മുതഅല്ലിമീങ്ങളല്ലയോ? ആ മുതഅല്ലിമീങ്ങളോട് ഞാൻ പറയട്ടയോ, നമുക്ക് അല്ലാഹു തആല നൽകിയ പദവി എത്രയാണ്? മഹാനായ അല്ലാഹു ജസദഹു അലന്നാർ, ആ കുട്ടിയുടെ ശരീരത്തെ അല്ലാഹു തആല നരകത്തിന്റെ മേലിൽ ഹറാമാക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മുതഅല്ലിമീങ്ങളെയല്ല നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട നിബിധങ്ങള് പറയുന്ന ഒരു മുതഅല്ലിമങ്ങ മരണപ്പെട്ടാലോ അവന്റെ കബറ് സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പായിട്ട് മാറോ? പോരാ അവന്റെ കബറിന് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടോ? മഹാനായ ആരംഭപ്പൂവ് മുഹമ്മദുർ റസൂലുള്ളാ.
നിമിതങ്ങൾ പറയുന്ന ആ കുട്ടിയുടെ മയ്യത്തൊരു സ്ഥാനത്ത് കബറിൽ മറവ് ചെയ്യപ്പെട്ടാൽ കബറിന്റെ നാല് ഭാഗത്തേക്കും 40 കബറുകൾ അല്ലാഹു വലിയ കാവൽ കൊടുക്കുകയാണ്. എന്റെ ഉമ്മമാരെ, നമ്മുടെ മസാലി 500 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അവരൊക്കെ വലിയ ആലിമീങ്ങളാക്കി തെരുമാറാകട്ടെ. എന്റെ ഉമ്മ, നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംഭാവനയും നിങ്ങൾ കൊടുക്കുന്ന ഓരോ സഹായങ്ങളും ആ മക്കൾക്ക് കൊടുക്കുന്ന ഓരോ നിമിഷങ്ങളും അടച്ചറപ്പിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ. എന്റെ ഉമ്മമാരെ, നിങ്ങൾ നോക്ക്, 9 ബഹുമാനപ്പെട്ട കുഞ്ഞുസ്താദിനെ, മഹാനായ പാപ്പുസ്താദിനെ ഒതുക്കുങ്കലും മുഹിയത്തി മുസ്ലിയാര കയ്യിലേക്ക് ഉമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മകനാണെങ്കിലോ നല്ല മര്യാദ ചിട്ടയോടുകൂടെ നടക്കുന്നവന്, അച്ചടക്കമുള്ള കുട്ടികളെ അച്ചടക്കം കണ്ടപ്പോ പഠിപ്പിക്കുന്ന ഉസ്താദ് പോലും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ആ കുട്ടി ദാഹിച്ചുകൊണ്ട്, ഇൽമ് പഠിക്കാനുള്ള ദാഹം കൊണ്ട് ഒതുക്കങ്ങളിൽ നിർത്തിയില്ല, ഒരു പാരി ഇടങ്ങളിൽ പോയി തെരസോതി പഠിക്കുകയാണ്. പാലച്ചിറമാടെന്ന് പറഞ്ഞ പ്രദേശം ഞങ്ങളെയൊക്കെ നാടായ മമ്പാട്ടിലും ബഹുമാനപ്പെട്ട പാപ്പുസ്താദ് തെരസ് പഠിച്ചിട്ടുണ്ട്. നാദാപുരത്തും മണ്ണാർക്കാടും കരികപ്പാറയിലും ചാപ്പ ാനപ്പെട്ട പറവന്ന മൊഴിതി മുസ്ലിയാർ അല്ലാഹു അവരെ ദരജ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ശരിക്കും ഞാന് ഇത് അവലംബിച്ച മുസ്ലിപ്പാണ് എന്റെ ബാക്കിൽ ബഹുമാനപ്പെട്ട തങ്ങള് ഇൻഷാഅള്ളാഹ് ഒരു പുസ്തകം തരും. ഞാൻ ഈ പറയുന്ന വിഷയം ഒട്ടുമിക്ക കാര്യങ്ങളായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോ തന്നെ വേഗം മനസ്സിൽ കയറും. അതിനാ ഞാൻ ഈ വിഷയം എടുത്തിട്ടുണ്ട്. അള്ളാഹു താല പാപ്പാന്റെ പൊരുത്തം തരുമാറാ 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 അല്ലാ പൊരുത്തം തരട്ടെ. അള്ളാഹു പൊരുത്തം തരട്ടെ. ബഹുമാനപ്പെട്ട പാപ്പോലിയർ പാപ്പാന്റെ മറ്റൊരു ഉസ്താദാണ് കാടേരി മുഹമ്മദ് മുസ്ലിയാർ. ും അതിൻ്റെതായ കഴിവ് തെളിയിച്ച പണ്ഡിതന്മാരെ തെരഞ്ഞു പിടിച്ചു ചെല്ലും എന്നല്ലാതെ ചാടി പോകലല്ലേ. പോകുന്ന ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ചോദിച്ച് ഉസ്താദിന്റെ സമ്മതത്തോടുകൂടെ വേറെ ഒരു ഉസ്താദിന്റെ അടുക്കൽ ഓരോ വിഷയങ്ങളിലും വലിയ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരെ ചെല്ലുപോയി കാണുന്നു. അങ്ങനെയാ ബഹുമാനപ്പെട്ടവരെ പറവണ്ണ മൊയ്തീ മുസ്ലിയാരടുക്കലേക്ക് അവിടുത്തെ അവസാന പഠനത്തിന്റെ അവസാനം എത്തിപ്പെടുന്നത്. ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിന്റെ അടുക്കൽ ഓതി പഠിച്ച് സെനത്തെടുക്കാനുള്ള സമയമായപ്പോ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് പറഞ്ഞു, എന്നാ പിന്നെ അൽബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി കൂടെ. വെല്ലൂര് ബാക്കിയാത്ത് സ്വാലിഹാത്തില് നിങ്ങളെ സെനത്തെടുക്കാൻ പോകണമെന്ന് ഉസ്താദ് വലിയ അതിഥിയായ ആഗ്രഹമാണ്. ഉസ്താദ് മുന്നുമോനാകുന്ന ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ അജലിയായ കലാണോ, ബാപ്പു ഉസ്താദ് ബാക്കിയാത്തിൽ പോകാനും തീരുമാനിച്ചു. വലിയ ആഗ്രഹത്തോടുകൂടെ കോളേജിലേക്ക് പോവാനും സെനതെടുക്കാനും ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചു നടന്നു. ബഹുമാനപ്പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒന്നരായ ഉസ്താദിന് പനി പിടിക്കുകയാണ്. രോഗം പിടിപെട്ടത് കൊണ്ട് ഒന്നരായ ബാപ്പു ഉസ്താദിന് ബാക്കിയാത്തിന് പോകാൻ പറ്റിയില്ല, സെനസിന് പോകാൻ പറ്റിയില്ല. പക്ഷേ വലിയ തികഞ്ഞ പണ്ഡിതനായതുകൊണ്ട് കോളേജ് പോയില്ല എന്ന് കരുതി. ദീനിന്റെ മാർഗമോ ദീനിന്റെ ശൈലിയോ ദീനിന്റെ ഹിതുമയോ ആ മാർഗത്തിൽ നിന്നും മാറി ചിന്തിക്കാതെ വിപുലമായ ദർസു തുടങ്ങാന് ഒന്നരായ പറവണ്ണ ഉസ്താദ് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ വലിയ മുദരിസായിട്ട് മാറുകയാണ്. നിങ്ങൾക്കറിയോ മഹാന്മാരായ മുഴുവൻ അബ്ദുൽ ഖാബുകളും
ഔലിയാക്കളോ സകലമാന മഹാന്മാരായി അറിയപ്പെട്ടവര് മുഴുവനോ സുബ്ഹാനല്ലാഹ് ഒരുപാട് കൊല്ലം ദർസ് നടത്തിയവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങള് 36 വർഷം എന്റെ ദർസി ജീവിതം നയിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദും ഒരുപാട് ഇടങ്ങളില് പലയിടങ്ങളിലും ദർസ് നടത്തി കോട്ടക്കലിലും പാലപ്പുറയിലും മാനന്തേരിയിലും പാനൂരടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ദർസ് തുടങ്ങി വളരെ വിപുലമായ ദർസായിരുന്നു എന്നാൽ അന്ന് പഠിക്കുന്ന അവിടത്തെ മുതഅല്ലിമീങ്ങൾക്ക് ഒന്നരായ ഉസ്താദിന്റെ പെരുമാറ്റം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടുപോയി പരപ്പനങ്ങാടി സ്വഭാവം ഉസ്താദ് കാണിക്കാറില്ല ഉസ്താദ് കുട്ടികളുടെ മുമ്പിൽ പ്രയോഗിക്കാറില്ല വരുന്നോൽക്ക് വരാ പോണോൽക്ക് പോവുക പഠിക്കണോൽക്ക് പഠിക്കാം നിർത്തി പോണോൽക്ക് പോണോൽക്ക് ആരും കെട്ടിട്ട് പഠിപ്പിക്കുന്ന ഒരു ശീലം ഒരു ശൈലി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ ജീവിതത്തിൽ ഇല്ല പക്ഷേ വന്നുവട്ടാലോ ഉസ്താദിന്റെ പെരുമാറ്റം കണ്ട് ഒരു മുത്തല്ലും പിന്നെ ഒളിച്ചോടി പോകൂല ഞാൻ എന്റെ മുത്തല്ലിമീങ്ങളോട് സാന്ദർഭികമായി പറയട്ടെ 10-ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ നമുക്കൊരു തിരക്കാണ് ഇനിയൊക്കെ കഴിഞ്ഞല്ലോ ഇനി വേറെ പണി നോക്കാനുണ്ട് സുബ്ഹാനല്ലാഹ് ചില മുത്തല്ലിമീങ്ങൾ 6 കൊല്ലം കൊണ്ട് എംഎ ഉസ്താദ് ആകണം 6 കൊല്ലം കൊണ്ട് അവന് എംഎ പാസ്സാകും വേണം ഇത് രണ്ടും കൂടെ നടക്കുമോ ഓതി പഠിക്കണം 2 വിദ്യാഭ്യാസം വാങ്ങണം പക്ഷെ 6 കൊല്ലം കൊണ്ട് എംഎ ഉസ്താദിനെ പോലെ തികഞ്ഞ പണ്ഡിതനാകണമെന്നും എംഎ പാസ്സാകണമെന്നും ചിന്തിക്കുന്നത് മൗഢ്യമാണ് ഒരുപാട് കൊല്ലം മോദി പഠിച്ചോടണം ചുരുങ്ങിയതൊരു 10 കൊല്ലെങ്കിലും ഓതണമെന്നാണ് അങ്ങനെയാകുമ്പോ മഹാന്മാരായ ഉസ്താദമാരിൽ നിന്ന് അവരുടെ ശിക്ഷണത്തിൽ വളർന്ന് നമ്മൾ ജീവിച്ചാൽ വലിയ ഉഹ്റവിയായ ആലിമീങ്ങൾ യജമാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ ഒന്നരായ ഉസ്താദിന്റെ പിന്നീടുള്ള മാർഗം ദർസി രംഗമാണ് കാരണം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ അലാ ഉഖ്ബിറുകും ബി അജ്വദിൽ അജ്വാന ഏറ്റവും വലിയ ദർവിഷ്ടനാരാണെന്ന് എന്റെ സ്വഹബ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണ് ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയെ ഒന്ന് പറഞ്ഞു തന്നൂടയോ ആരാണ് നബിയെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠന് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വലിയ ധർമ്മിഷ്ഠൻ 1-ാം നമ്പർ യജമാനായ റബ്ബ് തആലയാണ് എന്നാലോ അല്ലാഹു തആല അജ്വദുൽ അജ്വാന എല്ലാ ധർമ്മിഷ്ഠന്മാരുടെയും ധർമ്മിഷ്ഠന് യജമാനായ റബ്ബ് തആലയാണ് അത് കഴിഞ്ഞാവ അന അജ്വദു ഉൽദി ആദം ആദം സന്തതികളിൽ നിന്ന് വിഭാഗങ്ങളിൽ നിന്ന് വലിയ ധർമ്മം കൊടുക്കുന്നവൻ ഞാനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞാൻ കഴിഞ്ഞാൽ മനുഷ്യകുലത്തിൽ നിന്ന് ധർമ്മം കൊടുക്കുന്നവർ വലിയ ധർമ്മിഷ്ഠനാരാണ് ഓ എന്റെ രക്ഷിതാക്കളെ പഠിച്ച ഇൽമ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല ഒരു മുദരിസ പഠിച്ച ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മുദരിസ ഇങ്ങനെ ഇൽമ പഠിപ്പിക്കുന്നവനാരോ അവനാണ് വലിയ ധർമ്മിഷ്ഠനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ദർസിന്റെ റൂട്ട് ബാപ്പുസ്താദ് ഏറ്റെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടത്തെ ശിഷ്യന്മാരോട് കണ്ടുരുട്ടാൻ പോയില്ല, ഭീഷണിപ്പെടുത്താൻ പോയില്ല, അവരെ താക്കീത് ചെയ്യാൻ പോയില്ല. പഠിക്കുന്നവർക്ക് സന്തോഷത്തോടുകൂടെ പഠിക്കാം. കാരണം ഒരു നല്ല ആലിമിന്റെ ലക്ഷണം മഹാന്മാരായ ഉലമാക്കൾ എണ്ണി പറഞ്ഞത് മനത്തുന്നാസി ബിമക്കാരി മിൻ അഖ്ലാഖി മിൻ ത്വലാഖത്തിൽ വജ്ഹി, ആരോടും മുഖപ്രസന്നതയോടുകൂടെ സംസാരിക്കുന്നവര്, മാന്യമായി പെരുമാറുന്നവര്, ഇതൊരു ഉഹർവിയായ പണ്ഡിതന്റെ അടയാളമാണ്. നാട്ടുകാരോടായാലോ, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടായാലോ, മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളോടായാലോ, കൂടെ സേവനം നടത്തുന്ന ഉസ്താദുമാരോടായാലോ, ഒരാളോ ഉഹ്റവിയായ ആലിമാണോ അവന്റെ വലിയ തെളിവ് എല്ലാവരോടും മാന്യമായി പെരുമാറും. തങ്ങള് പറഞ്ഞില്ലയോ فلا يكن على المؤمنين ولي الله وليكن بالمؤمنين رحيما. യജമാനായ റബ്ബ് തആല അർശിന്റെ തണല് കൊണ്ട് തണല് കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഒരു തണല് കിട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ, എന്നാ പലായ കുന അലൽ മുഅ്മിനീന വലീല, ഒരു മുഅ്മിനായ മനുഷ്യനോട് കാർക്കശത്തോടുകൂടെ പെരുമാറരുത്. സുബ്ഹാനല്ലാഹ്, വൈരാഗ്യം വെച്ച് നടക്കരുത്. വല്യ കൊമ്പിൽ മുഅ്മിനീന റഹീമ, എല്ലാ മുഅ്മിനീങ്ങളോടും കാരുണ്യത്തോടുകൂടെ അവരെ പെരുമാറട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ അർശിന്റെ തണല് കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് മുസ്അല്ലിമീങ്ങളിൽ അടക്കം പ്രകടിപ്പിക്കുകയാണ്. മാന്യമായ പെരുമാറ്റം അവിടത്തെ സബക്കങ്ങ് തുടങ്ങിയാലോ, ഏത് കിതാബും ബഹുമാനപ്പെട്ട ഉസ്താദവരുകള് ബാപ്പുസ്താദ് കൈകാര്യം ചെയ്താൽ അതെല്ലാം തസവ്വുഫിന്റെ ഒരു റൂട്ടിലേക്ക് കടന്നു വരും. എല്ലാം തസവ്വുഫിലൂടെ, ഏത് കിതാബും തസവ്വുഫ് കലർന്ന രൂപത്തിലുള്ള നല്ല റാഹത്തുള്ള സബക്കായിരുന്നു. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെ പത്തു വർഷക്കാലത്തോളം മഹാനായ ബാപ്പുസ്താദ് ദർശി രംഗത്ത് സജീവമാണ്. അത് കഴിഞ്ഞപ്പോ കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലുള്ള മസാറുകൾ സന്ദർശിക്കാൻ ഔലിയാക്കളെ മക്കാമുകളിൽ സിയാറത്തിന് പോകാൻ, അവിടെ തപസ്സു ചെയ്യാൻ, അവിടെ ഇസ്തിഗാസ നടത്താൻ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് സമയം കാണുകയാണ്. അങ്ങനെ സിയാറത്തിലേക്ക് ഇറങ്ങുമ്പോ കുട്ടികളെയും കൂട്ടി സിയാറത്തിനങ്ങ് പോകലില്ല. ഞാനിങ്ങനെ സിയാറത്തിന് പോയ ആ കുട്ടികളെ ഭാവി നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചതുകൊണ്ട് ഒന്നരായ ബഹുമാനപ്പെട്ട ഉസ്താദവരുകള്, ഈ കുട്ടികളെ ഭാവി കൊണ്ട് ഞാൻ കളിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന് കണക്ക് കൂട്ടി മനസ്സിലാക്കി സിയാറത്തിന്റെ സൗകര്യത്തിന് വേണ്ടി താൽക്കാലികമായി അവിടത്തെ ദർസ് ഒഴിവാക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഏതെല്ലാം അറിയപ്പെട്ട മക്കാമുകളുണ്ടോ അവിടെയെല്ലാം ബഹുമാനപ്പെട്ടവർ സിയാറത്തിന്റെ തിരക്കിലാണ്. അതേ കേരളത്തിന്റെ അകത്തും പുറത്തോ തങ്ങളടക്കോ അതേ ഇങ്ങനെ അജ്മീറിലും നാഗൂറിലും ഊറിലും ഇങ്ങനെ കേരളത്തിന്റെ പുറത്തുള്ള ഒരുപാട് മസാറുകള് ഒരു തവണ പോയി അങ്ങ് മതിയാക്കൂല. ഒന്നിലേറെ തവണ മസാറുകള് സന്ദർശനത്തിന് പോവുകയാണ്. പിന്നീട്
അങ്ങനെ ഇന്ത്യയും വിട്ട് ഇറാഖിലേക്ക് യാത്ര പോയി, ഇറാനിലേക്ക് സിയാറത്തിന് പോയി. മഹാനായ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ മക്കാമിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ മക്കാമിലേക്ക് എത്തി. കാരണം ആ മഹാന്മാരെ പോയി കണ്ടോന്റെ ചെറുപ്പക്കാരെ നമ്മള് ഫേസ്ബുക്ക് കാണുന്നു, നമ്മള് വാട്സപ്പ് വായിക്കുന്നു, മെസ്സേജുകള് കാണുന്നു, പല ആളുകളെയും കമന്റ് വായിക്കുന്നു, ജോർജിന്റെ മകന്റെ കമന്റുകളും വായിക്കുന്നു. കേരളത്തിന്റെ 70% ഭാഗങ്ങളില് വെള്ളം നിറഞ്ഞ ജനങ്ങള് ദുരിതം അനുഭവിക്കുമ്പോ നിരീശ്വരവാദികളെ പോലെ സംസാരിച്ച പുത്തൻവാദികള് നമ്മുടെ ഈ കേരളക്കരയിലുണ്ട്. ഒരു സേവന പ്രവർത്തനത്തിനും ഒരു ISM-കാരനെ കണ്ടില്ല, ഒരു പ്രവർത്തകനെയും കണ്ടില്ല. ആസ്ഥാനത്ത് ഈ ജോർജിന്റെ മകനടക്കോ ഫേസ്ബുക്കിലെ മഹാന്മാരായ ഔലിയാഇനെ കരിവേരിത്താക്കുകയാണ്, തങ്ങന്മാരെ കൊച്ചാക്കുകയാണ്, ഉലമാഇനെ മോശപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഔലിയാക്കൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തിയില്ല? എന്നിങ്ങനെ പാവപ്പെട്ട നമ്മുടെ ഈ മഹാനിനെ കവർന്നെടുക്കാൻ പല കമന്റുകളും വോയിസ് മെസ്സേജുകളും നമ്മൾ വാട്സപ്പിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നാ ചോദിക്കട്ടെ, ഇവന്മാരെ പള്ളിയിലേക്ക് വെള്ളം കടന്നിട്ട് എന്റെ പടച്ചറപ്പിനെ കഴിവില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കഴിവുണ്ടെന്ന് സകല മുഅ്മിനീങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ട് പല പള്ളിക്കകത്തേക്കോ വെള്ളം കയറിയല്ലോ, മഖാമിലേക്ക് വെള്ളം കയറിയതോ മാത്രം എടുത്ത് പോറ്റിയത് അവിടെ കടക്കുന്ന മഹാന് കഴിവില്ലെന്ന് പറഞ്ഞ് പരിഹസിക്ക വരോട് നിങ്ങളെ യഥാർത്ഥത്തിൽ യുക്തിവാദികളെ വഴിയാ സ്വീകരിക്കുന്നത്. അതൊരു മുസ്ലിമിന് യോജിച്ചതല്ലോ. മഹാന്മാരായ ഔലിയാക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട പാപ്പൂസ്താണ് മസാറുകളായ മസാറുകളേക്കൊക്കെ യാത്ര തുടരുന്നു. കാരണം ഔലിയാക്കളും മമ്പിയാക്കളും എന്നിട്ട് മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി തങ്ങള് അവിടുത്തെ മദ്ഖറിൽ പറയുന്നത് കാണാ, നിങ്ങള് സിയാറത്തിന് പോകണോ, ഔലിയാഇനോട് തവസ്സുല് ചെയ്യണോ, അമ്പിയാക്കളോട് സങ്കടം പറയണോ? അവരെ സിയാറത്തിന് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ അവരെ കബറ് സന്ദർശിക്കാന് അവരടുക്കല് സങ്കടം പറയാന് നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ മാന്യന്മാരായ റബ്ബിന്റെ ൂനമനസ്സലഹോ ചോദിക്കുന്നവരെ തട്ടൂലകട്ടോ, അവനോട് തപസ്സു ചെയ്യുന്നവരെ തട്ടൂല, അവരിലേക്ക് അഭയം തേടുന്നവര് ഒരു മാനും തട്ടൂല. ഇത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അതേ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ മക്ബറയില്, ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി ശൈഖ് തങ്ങളുടെ മക്ബറയില്, നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അബു അലിയും നൈസാബൂരി തങ്ങള് പറയുന്നത് നോക്കൂ. ൂരിതങ്ങള് പറയുള്ളു, ഞാൻ വലിയൊരു പ്രയാസോ, എന്റെ മനസ്സിനലട്ടുന്ന വലിയൊരു പ്രയാസോ, അങ്ങനെ ഞാൻ ആ പ്രയാസം കൊണ്ടങ്ങ് കിടന്നുപോയി. ഞാൻ സ്വപ്നത്തിൽ എന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു, എന്റെ അടുക്കലിന് വിധങ്ങൾ വരികയാ. എന്നിട്ട് യഹിയയാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ അലിയുന്നൈസ തങ്ങളെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, കഅന്നഹു യഖൂലുനി എന്നോട് പറഞ്ഞു, ഇക്സിർ ഇലാ ഖബരി യഹിയ ബിനി യഹിയാ, നിങ്ങളെ യഹിയ ബിനി യഹിയയാകുന്ന ആ വലിയ മഹാന്റെ ഖബറിന്റെ അടുക്കലേക്ക് സിയാറത്തിന് പോയിക്കോളൂ. എന്നിട്ട് ആ മക്കാമിന്റെ അടുക്കൽ പോയി റബ്ബിനോട് അവരെ വെച്ച് തവസ്സുല് ചെയ്തോളൂ. എന്നാ
നിങ്ങളെ ഏത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ആവശ്യങ്ങൾ വീട്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അബൂ അലിയും നൈസാബൂരി തങ്ങളോട് ഹബീബായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുകയാണ്. ഇവന് ഹജറ തങ്ങളെ തെഹദീബുത്തെഹദീബില് ഈ വിഷയം പറയുന്നു. ഏതോ ഇരിക്കട്ടെ, ബാപ്പുസ്താദും മക്കാമിനെ പഠിച്ചവരാണ്, മഹാന്മാരെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഹയാത്തുള്ളവരെന്നോ പാത്തായവരെന്നോ വ്യത്യാസമില്ലാതെ മഹാന്മാരോട് ബന്ധപ്പെടാൻ മനസ്സ് വെച്ചവരാണ്. അതുകൊണ്ട് വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയിട്ടോ വലിയ പ്രായമായിട്ട് പോലോ ആലുവായി അബൂബക്കർ മുസ്ലിയാര് എന്ന് പറഞ്ഞ വലിയ മഹാന് അള്ളാഹു അവിടത്തെ പൊരുത്ത നമുക്ക് നൽകുമാറാകട്ടെ. ആലുവായി അബൂബക്കർ മുസ്ലിയാരോട് വ്യക്തി വന്ന് സ്ഥാപിക്കണമെന്ന് മനസ്സ് വെച്ച് ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാന് എന്റെ മുത്തല്ലിമിങ്ങളെ പിന്നീട് ബഹുമാനപ്പെട്ട ദർസ് നടത്തി 10 കൊല്ലം ദർസ് നടത്തിയ മുദരിസ് വലിയ മഹാന്മാരുടെ മഹോന്നതമായ പദവി എത്തിച്ച മുദരിസ് ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാന് വീണ്ടും ദർസ് പഠിക്കാൻ പോവുകയാണ്. അതേ ആലുവയ്ക്കടുത്ത് എന്ന് പറഞ്ഞ പള്ളിയിൽ ദർസോദാ പോയി അതിവിടെ മുത്തല്ലിമായി ചേരുകയാണ്. എന്തിനെന്നറിയോ? ആലുവായി അബൂബക്കർ മുസ്ലിയാരോട് ബന്ധം സ്ഥാപിക്കാനാണ്. അതുപോലെ ഷെയ്ഖ് ബർദാൻ തങ്ങളുമായി സമ്പർക്കം പുലർത്താന് ചാവക്കാട് കടപ്പുറത്തെ ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ ദർസ് പോയി പഠിക്കുകയാണ്. കാരണം മഹാന്മാരെ കാണണോ, അവരോട് ബന്ധപ്പെടണോ. ജീവിച്ചിരിക്കുന്നവരോ വഫാത്തായവരോ വ്യത്യാസമില്ലാതെ അവരെ കാണാൻ നിങ്ങളെ തങ്ങള് പറഞ്ഞു ഏതെങ്കിലും ഒരാള് നല്ല ഒരാളെ കാണാൻ, ഒരു സ്നേഹിതനെ കാണാൻ, ഒരു മഹാനെ കാണാൻ ൾ വിളിച്ചു പറയോ നിങ്ങളെ നടത്തം വിജയിച്ചു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ബക്കറ്റ് കുട്ടി വന്നിനിലവിടെ അങ്ങനെ വരും. അല്ലാഹു തആല വിജയം നൽകുമാറാകട്ടെ, അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ, നമ്മളെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നമ്മളെ മദ്രസന്റെ ഉള്ളില് ഒരു സ്കൂളും പള്ളിക്കുള്ളിലൊരു ഹൗദ് കണ്ടല്ലോ, ആ ഹൗദ് ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ഖുതുബ്ഖാന തുടങ്ങണം. അല്ലാഹു വിജയിപ്പിക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രിയപ്പെടുന്ന നമ്മുടെ സ്ഥാപനം ഒരു 4-5 ലക്ഷം രൂപ ആ ഖുതുബ്ഖാനിന്റെയും ഹൗദിന്റെയും മണിക്കൊക്കായിട്ട് വേണം എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അള്ളാഹു കടല്ലാതെ പൂർത്തീകരിച്ചു ആലുവായി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരെ നേരിട്ടൊന്ന് കാണണം, അവരോട് ബന്ധം സ്ഥാപിക്കണം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് പല ദർസുകളിലും മുത്തഹല്ലിമായി ചേർന്നു. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ ത്വരീഖത്തിന്റെ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ വലിയ ഒരു ഷെയ്ഖിനെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കണ്ടുപിടിക്കുന്നത് വേറാരുമല്ല പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരൻ വറല്ലാഹു മർക്കദഹ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെന്നും പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരെന്നും എല്ലാം അറിയപ്പെടുന്ന വലിയ മഹാൻ
ആ മഹാന്റെ അടുക്കലേക്ക് തുരീഖത്ത് സ്വീകരിക്കാൻ ചെല്ലുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്ത് ജീവിതം വിജയിച്ചിന് നല്ല ഒരു ആത്മീയ നേതാവിനെ കിട്ടണം എന്ന് മനസ്സിലാക്കി തുരീഖത്തിന്റെ ശീഹായി സ്വീകരിക്കുന്നു. എന്നിട്ടോ ഇനിയും ആത്മീയത കൂടണം, ഇതൊന്നും പോലെ എനിക്ക് റബ്ബിന്റെ സമീപം ലഭിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ടവരടുക്കലേക്ക് എത്തിപ്പെട്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാന് നല്ല ഒരു ശൈഖായി സ്വീകരിക്കുകയാണ്. പിന്നീടോ അതുകൊണ്ട് മതിയാക്കി മശായഖന്മാരെ കൊണ്ട് തൃപ്തിപ്പെട്ടു, ഔലിയാക്കളോട് ബന്ധം സ്ഥാപിച്ചു, അതുക്കാറുകളും സ്വലാത്തുകളുമായി മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ ഒരു വലിയ ചടഞ്ഞിരിക്കാതെ ഒരു മുലയിൽ ആത്മീയത മാത്രം നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവര് ദുന്യാവിലുള്ള ഒന്നിനോടും ബന്ധപ്പെടാതെ നിന്നില്ല. മദ്രസകള് വേണ്ട സ്ഥലത്ത് മദ്രസ വേണോ, പള്ളി വേണ്ട സ്ഥലങ്ങളിൽ പള്ളി വേണോ, സ്കൂള് വേണ്ട ഇടങ്ങളിൽ സ്കൂള് വേണോ, ഹോസ്പിറ്റലിൽ വേണ്ട സ്ഥലത്ത് ഹോസ്പിറ്റല് വേണോ, ഇങ്ങനെ ആരെല്ലാം അതുമായി ബന്ധപ്പെടുന്നുവോ അവരെല്ലാം കണ്ണും മുസ്ലിം സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ദീർഘദൃഷ്ടിയോടെ നോക്കിക്കണ്ട മഹാന ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാന് നവറല്ലാഹു മർകദഹു. എന്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ തുരീഖത്തിലേക്ക് അങ്ങ് കടന്ന മഹാനായ ബാപ്പുസ്ഥാന് പിന്നെ സൂക്ഷ്മയുടെ ജീവിതം ഹറാം മാത്രമല്ല ശുഭഹത്തിന് മുതലുമാണ്. ബാപ്പുസ്ഥാന് ഇഷ്ടപ്പെടുന്നില്ല ചില്ലിക്കാശുവോ ടെ നടത്തിപ്പിന് വേണ്ടി പണ്ഡിതന്മാരെ സി എസ് തീരാൻ ഉസ്താദ് അടക്കമുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോവുകയാ. തിരിവിന് പോയി തിരിച്ചു വരുമ്പോ കൂടെയുള്ള ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടി ശകലം ദൂരം വേറെ ഒരു വഴിക്ക് വിട്ടോ. എന്നാൽ ആ യാത്ര കഴിഞ്ഞ് എത്തിക്കാനയിലേക്ക് ചെന്ന ഉടനെ ബാപ്പു ഉസ്താദ് 5 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നാലിന്ന ആവശ്യത്തിന്, ഇന്നാലിന്ന ആളിന്റെ ആവശ്യത്തിന്. ശകലം വഴി ദൂരം വാഹനം യാത്ര ചെയ്തതിന്റെ പേരില് ആ കണക്ക് എത്തിങ്കാനയുടെ കണക്കില് വരുത്താൻ പറ്റൂല, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അന്ന് ബഹുമാനപ്പെട്ടവര് 5 രൂപ കൊടുത്തിട്ട് ആ വാഹനത്തെ അതോടിയതിന്റെ പെട്രോളിന്റെ വില ബഹുമാനപ്പെട്ട ഉസ്താദ് കൊടുക്കുകയാണ്. അതേ ഹബീബായ നിബിതങ്ങൾക്ക് പറഞ്ഞ നിബിതങ്ങൾ പറഞ്ഞ എന്റെ സമുദായം നാളെ കബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ 12 കോലങ്ങളായി മാറ്റപ്പെടുന്നവരുണ്ട്. അതിലൊരു കോലം സുവദുൽ ാഹുലൈവസങ്ങൾ പറയുന്നുണ്ട്, എന്റെ സമുദായത്തിലെ ചില ആളുകള് അവരിൽ നിന്ന് എണീറ്റ മഷറയിലേക്ക് വരുമ്പോ അവരെ മുഖമെല്ലാം കറുകറുത്ത മുഖമായിട്ട് മാറും, കണ്ണിന്റെ കാഴ്ച നശിപ്പിക്കപ്പെട്ടവരാകും, വയറ് നിറക്കപ്പെട്ടവരായി ഒരു പ്രത്യേക കോലത്തില് എന്റെ സമുദായത്തിലെ ചില ആളുകള് അവരിൽ നിന്ന് എണീറ്റ് വരുമെന്ന് ലോകത്തിന്റെ തിരുദൂതറ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പോഴാ ഭാഗത്തിൽ നിന്ന് വിളിയാളോ, ഇങ്ങനെ ഒരു പ്രത്യേക കോലത്തിൽ ഒരു ടീം അങ്ങ് കടന്നു വരുമ്പോ അല്ല പറയുന്ന അല്ലാന്റെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയോ, ഹാഉലാഇല്ലദീന
ഓർമ്മക്കള സമ്പത്ത് അന്യായമായി കടിച്ചയാളുകളാണത്. കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പടച്ചറപ്പിന്റെ ഭാഗത്തിൽ ഒരു കിളിയാളെ കേൾക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാന് യത്തീംഖാനയിൽ വെള്ളം ചൂടാക്കി കുടിക്കണമെന്ന ഘട്ടം വന്നാ പോലും യത്തീംഖാനയുടെ വിറകുപയോഗിച്ച് വെള്ളം ചൂടാക്കുമായിരുന്നില്ല. ചൂടുവെള്ളം കിട്ടണമെന്നാൽ അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ പരിചയക്കാരന്റെ വീട്ടിലേക്ക് എന്നിട്ട് അവിടെ പോയി ചൂടാക്കി കൊണ്ടുവരാൻ പറയോ. അപ്പോഴാ കൂടെയുള്ളവര് പറയുന്നുണ്ട് യത്തീംഖാനയിൽ തന്നെ വിറകുണ്ടല്ലോ ഉസ്താരേ, എന്നാ പിന്നെ ഇവിടെ നിന്നങ്ങ് തന്നെ വെള്ളം ചൂടാക്കിയാലതെന്ന് സന്തോഷാവല്ലോ. വേണ്ട വേണ്ട, എനിക്ക് കത്തിക്കാനുള്ളതല്ല അത് യത്തീമക്കൾക്കുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവരാ പറ. ആ ഒരു സൂക്ഷ്മത നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. ഹലാല് മാത്രം ഒരുമിച്ച് കൂട്ടി ആ ഹലാലായ സമ്പത്തിൽ അനുവദിച്ച മാർഗത്തിലേക്ക് ചിലവഴിക്കാനുള്ള മനസ്സ് റബ്ബ് തആല നമുക്ക് നൽകുമാറാകട്ടെ. ചെറിയ സാമ്പത്തിക പ്രയാസമുള്ളൊരു കേട്ടോ, ഒരാള് അന്ന് ഒരു 5000 രൂപ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് യത്തീംഖാനയിലേക്ക് സംഭാവനയാണ്, ഇത് ഞാൻ കൊടുക്കേണ്ട സക്കാത്തിന്റെ മുതല. കൊടുക്കേണ്ട സക്കാത്ത് ആ സക്കാത്തിന്റെ മുതലൊരു 5000 രൂപയെടുത്ത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ കയ്യിൽ കൊടുത്ത് സംഭാവന കൊടുക്കുമ്പോ സക്കാത്തിന്റെ മുതൽ യത്തീംഖാനയിലേക്ക് കൊടുക്കാനുള്ളതല്ലേ, അത് അർഹരായ അതിന്റെ ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എനിക്കിത് വേണ്ട എന്ന് 5000 രൂപ അന്നത്തെ 5000 ബഹുമാനപ്പെട്ട ഉസ്താദ് തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ ആത്മീയമായ വഴിയിലേക്ക് കടന്നു വന്നു. കേരളത്തിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഇത് മനസ്സിലാക്കി. ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ ആത്മീയത മനസ്സിലാക്കി ചാരത്തെ കളയാൻ നോക്കി. പല ആളുകൾക്കും അതിന്റെ തൗഫീഖ് കിട്ടി. വേറെ കുറെ ആളുകൾക്ക് തൗഫീഖ് കിട്ടിയെന്ന് വാദിച്ചു. വേറെ കുറെ ആളുകൾക്ക് അങ്ങനത്തെ ഒരു തൗഫീഖ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഏതോ ഇരിക്കട്ടെ, തൗഫീഖ് കിട്ടിയവരിൽ നിന്ന് വലിയ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂല് കുണ്ടൂർ ഉസ്താദ് അവർകൾ. അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലോ. ബഹുമാനപ്പെട്ടവരെ ബാപ്പുസ്താദിന്റെ അടുക്കല വെറുതെ അങ്ങ് കയറി വന്ന മോനെ, നീ ചാപ്പനങ്ങാടി ബാപ്പുസ്താദിനൊന്നൊക്കെ പോയി കാണുന്നത് നല്ലതാണ്. കാരണം അവിടത്തെ വലിയ മർത്തവയുള്ളയാളാണ്, വലിയ മഹാപണ്ഡിതനും സൂഫി വര്യനുമാണ്. നിങ്ങൾ അവിടെ പോയി ഒന്ന് കണ്ടുപോരൂ. ദർസ് പഠിക്കുന്ന മുതഅല്ലിമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് അവരുകള് അന്ന് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിനെ കാണാൻ വന്നു. കണ്ടപ്പോൾ അവിടുത്തെ പെരുമാറ്റവും അവിടുത്തെ നിറപുഞ്ചിരിയോടുള്ള ആ ഒരു പുഞ്ചിരിയും ബഹുമാനപ്പെട്ടവരെ പെരുമാറ്റൊക്കെ കണ്ട് എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം, പക്ഷേ സെബുക്കൊന്നും മുടങ്ങാൻ പാടില്ല. ദേർസ് മുടങ്ങാത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ വന്ന് സന്ദർശിക്കാനുള്ള സമ്മതം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കുണ്ടൂർ ഉസ്താദിന് കൊടുത്തു. അല്ലാഹു അവരൊക്കെ പൊരുത്ത നമുക്ക് നൽകുമാറാകട്ടെ. മുതഅല്ലിമീങ്ങള് ത്വരീഖത്തിന് പോയാ കൊടുക്കുന്ന റൂട്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനില്ല. നമ്മളൊക്കെ പലതവണ കേട്ടു, ഞാൻ ചെറുപ്പത്തിലെ സർഫാക്കിക്കോളൂ, അതാണ് നിങ്ങളെ വിക്കറ്, അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയുമാണ്. നിങ്ങൾക്ക് ദിക്ർ കൊടുക്കാൻ ബാപ്പുസ്താദ് ഉരിഞ്ഞിട്ടില്ല.
ഏതോ ഇരിക്കട്ടെ, കുണ്ടൂർ ഉസ്താദിന് തിക്കുറൊന്നും അല്ല കൊടുത്തത്, എന്നെങ്ങനെ ഇടക്കിടക്ക് വന്ന് കണ്ടോളിണ്ടി, അതെന്നെ സെബുക്കും തൊരുസൊന്നും മുടക്കാത്ത വിധേനയായിരിക്കണം എന്ന് പറഞ്ഞ് ബാപ്പു ഉസ്താദ് സമ്മതം കൊടുത്തു. കുണ്ടൂർ ഉസ്താദ് പതിവാക്കി ഒഴിവുള്ള സമയത്തൊക്കെ ബാപ്പു ഉസ്താദിനെ കാണാൻ വരും. സുബ്ഹാനല്ലാഹ്, ബാപ്പു ഉസ്താദ് കുണ്ടൂർ ഉസ്താദ് ബാപ്പു ഉസ്താദിനെ കാണുമ്പോ വലിയ പേടിയാണ്. സമ്മതല്ലാതെ റൂം കയറൂല്ല, ആദരവിന് കുറവില്ല. ബഹുമാനപ്പെട്ട ഖാദർ മുസ്ലിയാരെ കയറി അങ്ങ് വരൂ എന്നുള്ള സമ്മതം കിട്ടിയിട്ടല്ല കുണ്ടൂർ ഉസ്താദ് റൂമിലേക്ക് കയറി ചെല്ലാറില്ല. കഠിനമുള്ള ചൂട്, ചൂട് കഠിന ചൂടുള്ള ചായ കൊടുത്തിട്ട് ചൂട് കുറക്കണോ എന്ന് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനോട് ചോദിക്കുമ്പോ കുണ്ടൂർ ഉസ്താദ് പറയും, വേണ്ട വേണ്ട, ഈ ചൂട് കുറക്കണ്ട. നിറഞ്ഞ രണ്ട് ചൂട് ഞമ്മക്ക് മനസ്സിലായി, ചായന്റെ ചൂടാ എന്നാൽ അവര് പറഞ്ഞ ചൂട് ആത്മീയതയുടെ ചൂടാണ്. ആത്മീയതയുടെ ചൂട് കുറക്കണോ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിന്റെ ചോദ്യം. കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, വേണ്ട, ചൂട് കുറക്കണ്ട, ഇത്ര തന്നെ നിൽക്കട്ടെ. അവർ രണ്ടുപേരുടെയും ലോകം അല്ലാഹു അടുത്ത് പൊരുത്ത് നമുക്ക് നൽകും. ഇതൊക്കെ മശായഖന്മാരുടെ ഓരോ വഴിയ തുരീക്കത്തങ്ങ് ചോദിക്കുമ്പോ കൊടുക്കുന്നത് ഓറഞ്ച് കൂട്ടായും. ചില ആൾക്കാർ ക്യൂ നിൽക്കും, ഓരോ സ്റ്റോപ്പിലും ഓരോ തുരീക്കത്തും അള്ളാഹുവിൽക്കൊക്കെ ബോധം കൊടുക്കുക. നിങ്ങളൊക്കെ അവിടെ പോയ മാരിട്ടില്ല ആമീൻ പറയാൻ ഒരു മടി. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആലാനു അബുൽ അബ്ബാദ് തങ്ങളുടെ അടുക്കൽ തുരീക്കത്തിന് പോയി. അഹമ്മദുൽ കബീർ റിഫായി തുരീക്കത്തിന് പോയി. അങ്ങനെ അബുൽ അബ്ബാദ് തങ്ങളോട് തുരീക്കത്ത് ചോദിച്ചു. ഉടനെ തന്നെ അബുൽ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള തുരീക്കത്ത് ഇവിടെ ഇല്ല, നിങ്ങൾക്കുള്ള തുരീക്കത്ത് ഇവിടെ ഇല്ല. നിങ്ങളെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷെയ്ഖാണ്, അദ്ദേഹം നിൽക്കുന്നത് അങ്ങ് കിനയിലാണ്. കിന എന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ പോയി കണ്ടോളൂ, നിങ്ങൾക്ക് വേണ്ട തുരീക്കത്ത് അവിടെ കിട്ടും എന്ന് പറഞ്ഞ് അഹമ്മദുൽ കബീർ റിഫായ് തങ്ങളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പോയി കിനയിലേക്ക് ചെന്നു, അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ കണ്ടു. അബ്ദുറഹ്മാൻ ഷെയ്ഖിനോട് തുരീക്ക ചോദിച്ചപ്പോൾ ആദ്യമായി ചോദിക്കുന്നത്, ഹൽ തഅ്രിഫു റസൂലല്ലാഹ്, നിങ്ങൾക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ പരിചയമുണ്ടോ, നിങ്ങൾക്ക് മുത്തു നബിയെ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ അത് പരിചയപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതി, നബിയോടുള്ള ബന്ധമില്ലാതെ ോട് ബന്ധപ്പെടാൻ ഒരു വലിയും വലിയാവൂല, ഒരു ശൈഖും ശൈഖാവൂല, ഒരു മുറബി മുറബിയാകൂല. മുത്തുനബിയോട് ബന്ധം സ്ഥാപിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങള് അബുൽ അബ്ബാദ് തങ്ങളെ മടക്കി പറഞ്ഞയച്ചത് അതേ അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ അടുക്കലാണെങ്കിൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് തങ്ങളും പരിചതയെ വിട്ടു ഒഴിവാക്കുകയാണ്. പിന്നീട് മുത്തുനബിയോട് സാമീപ്യം പുലർത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നിവരെ തുരീക്കത്ത് കൊടുക്കുകയാണ്. ഏതോ ഇരിക്കട്ടെ, ഇത് മഹാന്മാരായ ഔലിയായിന്റെയും ഷെയ്ഖുമാരുടെയും ഒരു ശൈലിയാണ്. അവര് നല്ലവണ്ണം പരീക്ഷിക്കോ. അങ്ങനെ കൊണ്ടൂർ ഉസ്താദ് ഓതിപ്പടിക്കണ നേരത്തെ ചൊല്ലാ ദിക്ര കൊടുത്തില്ല. നമ്മുടെ അടുത്ത ക്ലാരിയില് ദർസ് നടത്തുന്ന മുദരിസായിരിക്കെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന് തിക്കറ് കൊടുക്കുകയാണ്. അത് നൂറ് തിക്കറല്ല, പതിനായിരം തിക്കറല്ല, ഒരു ലക്ഷം തിക്കറല്ല.
രണ്ട് ലക്ഷത്തി 80,000 ദിക്ര ചൊല്ലിയിട്ട് വന്നോടൂ. അത് ചൊല്ലി വന്നാ പിന്നെ വേറൊള്ളു. അങ്ങനെ 280,000 ദിക്ര കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കുണ്ടൂർ ഉസ്താദിനോട് പറയോ, ഇങ്ങനെ 280,000 ദിക്ര ചൊല്ലി കൊടുത്തിട്ട് അത് ചൊല്ലിയാലല്ലേ നമുക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാന് കഴിയുകയുള്ളൂ. 280,000 ദിക്ര കൊടുത്തിട്ട് അതങ്ങ് ചൊല്ലി തീർന്നാലല്ലേ നമുക്ക് രണ്ടരക്കെ നിസ്കരിക്കാൻ കഴിയോ. അങ്ങനെ 280,000 കൊണ്ട് രണ്ടരക്കെ നിസ്കരിക്കാൻ പറ്റിയാലോ? ഇവര് ചോദ്യം ഉന്നയിക്കുന്നത് പതിവാണ്. കാരണം അതൊക്കെ അവരെ ഭാഷയാണ്. നമ്മള് നഞ്ഞാവിഞ്ഞ പറഞ്ഞതൊന്നും കെട്ടടിക്കാതിരിക്കേണ്ടതില്ല. അല്ലാഹു മഹാന്മാരെ ബഹുമാനിക്കാനുള്ള മനസ്സ് സാധുക്കളായ നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, വലിയ തൊരീഖത്തിന്റെ ശൈഖാണ് മാർഗമുണ്ട്. SYS-കാര് മനസ്സിലാക്കേണ്ട ഒരു മാർഗമുണ്ട്. മുസ്ലിം ജമാഅത്തുകാർ ഉൾക്കൊള്ളേണ്ട ഒരു മാർഗമുണ്ട്. 1966-69 തിരൂര് താലൂക്കിന്റെ SYS സമ്മേളനം നടക്കുമ്പോ ആ സംഘടനയുടെ താലൂക്ക് സമ്മേളനത്തില് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ചെല്ലുകയാണ്. തുരീഖത്തിന്റെ വടിയായിട്ട് പോലോ സംഘടന മാറ്റി വെച്ചിട്ടില്ല. ഒരു ധാരണയാണ്, തുരീഖത്ത് കടന്നാ പിന്നെ സമസ്ത വേണ്ട, തുരീഖത്ത് കടന്നാ പിന്നെ SSF വേണ്ട, തുരീഖത്ത് പോയാ പിന്നെ SYS വേണ്ട. അങ്ങനെ ധരിച്ചു വെച്ച മുഴുവൻ ആളുകൾക്കും പാഠം ഉൾക്കൊള്ളണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബാപ്പുസ്താദിനെ വായിച്ചു പഠിച്ചോളൂ. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അതേ തിരൂര് താലൂക്ക് SYS-ന്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് പറക്കത്തിന് മാത്രമല്ല, സജീവ പ്രവർത്തകനായി SYS-ലെ ഒരു സാധാരണ പ്രവർത്തകന്റെ റോള് സ്വീകരിച്ച് അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരു സംഘാടകന്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഞങ്ങൾക്ക് നീ അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. െ അങ്ങനെ സംഘടനയിലേക്ക് കയറി വന്നടോ, ഞാനങ്ങ് അറിയപ്പെടട്ടെ എന്നുള്ള ചിന്ത കൊണ്ടല്ല. കാരണം ബഹുമാനപ്പെട്ടവരെ കേരളത്തിന് ഒട്ടുമിക്ക ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഒരു പദവിയിലെത്തിയിട്ട് പോലോ വീണ്ടും സംഘടന നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളു പാപ്പയുടെ വഫാത്തിന് ശേഷം 1975 മുതൽ 1976 വരെ മുത്തഅല്ലിമീങ്ങളോട് പറയട്ടെ, ദർസിന് ഭംഗം വരുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ട. ഒഴിവ് കിട്ടുന്ന നേരത്ത് നമ്മുടെ നാട് നീളെ SPS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ സംഘടനാ യോഗങ്ങൾ വിളിക്കുമോ? ഒഴിവ് കിട്ടിയാ നമ്മളതിൽ പങ്കെടുക്കണോ? സംഘടനയിലൂടെല്ലാണ് നമുക്ക് വളരാൻ കഴിയൂല. നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ 1976 വരെ സംഘടനയുടെ പ്രസിഡന്റായി നിൽക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കണ്ടവര ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു. ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതാണ് ഇങ്ങനെ സംഘപ്പെട നമ്മുടെ തങ്ങളു പാപ്പ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കല്ല അവരെ നേതൃത്വത്തെ അംഗീകരിച്ച് അവര് പറയുന്ന പണിയൊക്കെ എടുത്ത് അവരിൽ ഒരു ചെറിയ ഇളിയ പ്രവർത്തകരായി സംഘടനക്ക് വേണ്ടി ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഉമ്മിനിങ്ങളെ ഞാനങ്ങ് നിർത്തിക്കോട്ടയോ. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങള് പറഞ്ഞ പോലെ, ജീലാനി തങ്ങള് പറഞ്ഞ പോലെ, വലിയ വലിയ പദവിയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടതിന്റെ പ്രധാന ഘടകം ഞങ്ങളെ മനസ്സിലുള്ള താഴ്മയാണ്. ഞങ്ങളെ മനസ്സില്ല അഹങ്കാരമില്ല, ഞങ്ങളെ മനസ്സിൽ വാശിയില്ല. ൾ പറയുകയാണ്, എനിക്ക് റബ്ബിന്റെ സാമീപ്യം കിട്ടാൻ പ്രധാനമായി ഞാൻ കാണുന്ന ഇബാദത്ത് ഞാൻ അഹങ്കരിക്കുന്നവനല്ലോ. പൂർണമായ താഴ്മയാണ് റബ്ബിന്റെ കൽപ്പനയും ബഹുമാനിക്കാനുള്ള മനസ്സാണ്, റബ്ബിന്റെ സൃഷ്ടികളോടുള്ള സ്നേഹമാണ്, മുത്തുനബിയോടുള്ള പിന്തുടർച്ചയാണ് എന്ന് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ബാപ്പുസ്താദിലൂടെ നമ്മളത് കണ്ടുവല്ലോ. മഹാനായ ബാപ്പുസ്താദ് ഒരു സ്റ്റേജിലും നെഞ്ഞു വിരിച്ചിരുന്നില്ലല്ലോ. സമസ്തയത്തിന്റെ സമസ്തയുടെ മെയിൻ ഓഫീസിന് തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ സദസ്സിലുണ്ട്. അപ്പോഴാ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ഇതുപോലെ സദസ്സിലിരിക്കുന്നവരെ കൂട്ടത്തിൽ കുറുകിയ മനുഷ്യനിരിക്കുന്നത് ശംസുലില മുസ്താദ് കണ്ടപ്പോൾ, ഓ ബാപ്പുസ്താദ് നിങ്ങളെ സ്റ്റേജിലേക്ക് കടന്നു വന്നോളൂ എന്ന് ശംസുലില മുസ്താദ് പറഞ്ഞതിന് ശേഷമാണ് ബാപ്പുസ്താദ് സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ഒരു ചിന്ത പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മനസ്സിലില്ല, ശൈഖനയുടെ മനസ്സിലില്ല. തെറ്റ് ചെയ്തവരോട് പിണക്കമില്ല, അതവകേട് കാണിച്ചവരോട് വെറുപ്പില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുലമ കന്തപുര ഉസ്താദ് അടക്കമുള്ളവർ മഹാനായ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ കാണാമെന്ന് കേട്ടോ, സുബ്ഹാനല്ലാഹ് ഗൾഫിൽ പോകണോ, ജോലിയൊന്നും വേണ്ട പോലെ ആയിട്ടില്ല, ഒന്ന് ദുആയിരക്കണമെന്ന് പറയാ. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് ബാപ്പുസ്താദിന്റെ തോളിൽ കയറിയിട്ട് തോളിൽ പിടിച്ച് സങ്കടം പറയുന്നു. ഏവരാലും ബഹുമാനിച്ച് ആദരിച്ച് സുബ്ഹാനല്ലാഹ് വിദൂരതയിൽ നിന്ന് നോക്കിക്കാണല്ലോ. ബാപ്പുസ്താദിന്റെ തോളിൽ പിടിച്ചിട്ട് ഒരു സാധാരണക്കാരനങ്ങ് സങ്കടം പറയുകയോ അദ്ദേഹം പൊട്ടിക്കരയുകയോ നോക്കി നിൽക്കുമ്പോ ഒന്നരായ ബാപ്പുസ്താദ് പറഞ്ഞു, നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തണ്ടോ, കാരണം അയാളെ വിവരം കുറഞ്ഞതിന്റെ പേരിലാണ് അയാളെ വിശ്വാസം എന്റെ അടുക്കൽ വന്ന് ദുആയിരപ്പിക്കലാണ്, അയാളെ അതവ് കേട് ചെയ്തതല്ലോ. ആ മനുഷ്യന് നിങ്ങൾ പഴിതാരണ്ടോ എന്ന് കൂടെ നിന്നയാളുകളോട് ഉപദേശിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ബാപ്പുസ്താദ്. ഓ എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ഡസന് കണക്കിന് ഒന്നരായ ഉസ്താദിന്റെ താഴ്മയെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾക്കറിയോ സന്ദർശകര് വന്ന് ബാപ്പുസ്താദിനെ കാത്തിരിക്കുന്നൊരു കേട്ടോ, 9 മണിയായിട്ടും ബാപ്പുസ്താദ് പുറത്ത് വന്നിട്ടില്ല, അതേ 10 മണിയായിട്ട് കാണുന്നില്ല. നൂറുകണക്കിന് ആളുകള് ബാപ്പുസ്താദിനോട് സങ്കടം പറയാന് വീടിന്റെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാ നേരം വൈകി സാധാരണ വരുന്നതിനേക്കാള് നേരം വൈകിയ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് പുറത്തു വന്നിട്ട് കൂടെ നിൽക്കുന്ന കാത്തിരിക്കുന്ന ആളുകളോട് പറയുള്ളു, നിങ്ങൾ എന്നോട് മാപ്പാക്കണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ,
ഇന്നലെ കിടന്നുറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് എനിക്ക് വേണ്ട പോലെ സദേ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ല. സുബഹിസ്കാരം കഴിഞ്ഞ് ശകലം സമയം കിടന്നുപോയതാണ്. നിങ്ങളെ കാത്തിരുത്തിയതിന്റെ പേരിൽ എന്നോട് മാപ്പാക്കണേ എന്ന് സന്ദർശകരോട് പൊരുത്തപ്പെടിക്കാൻ മനസ്സ് കാണിച്ച മഹാനാണ്. ഓ എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ വൻമഹാന്മാര് പറഞ്ഞ പോലെ ഭൂമിക്കടിയിലൂടെ ഭൂമിയുടെ മുകളിൽ നീ നടക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടെ നടക്കണ്ട. മഹാനായ തങ്ങള് അവിടത്തെ പൊന്നുമോനോട് ഉപദേശിച്ച പോലെ അച്ചടക്കത്തോടുകൂടെ ഭൂമിയിലൂടെ നടക്കണം, താഴ്മയോടുകൂടെ ഭൂമിയിലൂടെ നടക്കണം. അഹങ്കരിക്കേണ്ടവരല്ല, വേറെ ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടവരല്ല. പാരപണിത ആടുകളെ പോലോ കുറ്റം പറയുന്നത് പോലോ മഹാനായ പാപ്പുസ്താദിന് ഇഷ്ടമായിരുന്നില്ല. ചീത്ത പറയുന്ന ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകളോട് മാന്യമായ കണ്ണോടുകൂടെ നോക്കണം, നോക്കണം, കാരുണ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം, നോക്കണം. അങ്ങനെയല്ല എങ്കിൽ ഫഖദ് ഖറജ അനി തരീഖി, നേരായ മാർഗത്തിൽ നിന്നും മാറി ചിന്തിച്ചവനും സഞ്ചരിച്ചവനുമാണവൻ എന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളുടെ ഉപദേശം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് കൈകൊള്ളുകയാണ്. തെറ്റ് ചെയ്തവരോട് വെറുപ്പില്ല, കുറ്റം പറഞ്ഞവരോട് മഹാനവള് തിരിച്ച് കുറ്റം പറയൂല്ല. അങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അയാളെ ആക്ഷേപിക്കേണ്ട, കാരണം അയാള് വിവരമില്ലാതെ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തേണ്ട. ഇനി അയാള് നമ്മുടെ ശത്രുവായതിന് ശേഷമല്ലേ നമുക്കൊന്ന് ഉന്മേഷത്തോടുകൂടെ പ്രവർത്തിക്കാൻ തോന്നുന്നത്. ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്ന ഒരു മാർഗം സ്വീകരിച്ചവരാണ് മഹാനായ പാപ്പുസ്താദിനെ വറല്ലാഹു മർഖദഹു. ഏതോ ഇരിക്കട്ടെ, എന്റെ അങ്ങേ അറ്റത്തെ വഴിപ്പടൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് റബ്ബിന്റെ മാർഗത്തില് സുബ്ഹാനല്ലാഹ് പല പള്ളിയിലും മുഅല്ലിമായ മദ്രസയില് മുഅല്ലിം സേവനം നടത്തുകയാണ്, മദ്രസയിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. വയനാടിനടുത്ത് അങ്ങകലെ വയനാട്ടില് വലിയ കാടിനുള്ളിൽ ആരാരും തിരിഞ്ഞു നോക്കാത്ത വലിയ വലിയ മൃഗങ്ങൾ വരുമെന്ന് പേടിച്ചതിനാൽ ബാങ്ക് പോലും വിളിക്കാത്ത പള്ളി കണ്ടുപിടിച്ച് ആ പള്ളിയുടെ മുറ്റവും പരിസരവും വൃത്തിയാക്കി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവിടെ സിയാറത്തിന്റെ ഘട്ടത്തില് സുബ്ഹാനല്ലാഹ് അജ്മീർ ദർഗയിലെ സിയാറത്ത് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് സെൽവാർ പള്ളിയിലേക്ക് ഒന്നു പോകണോ? അപ്പോഴാ കൂടെയുള്ള മുത്തവല്ലി അടക്കമുള്ളവര് പറഞ്ഞത്, എന്തേ മൂലിയരെ നിങ്ങൾ ഈ നേരത്ത് പോയിട്ട് സെൽവാർ പള്ളി 10 മണിയായാൽ അടച്ചു പോട്ടോ, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കൂട്ടിയാലെന്താ ഒന്ന് ദുആഇ ചെയ്ത് പുരി പോരാലോ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാപ്പുസ്താദ് കൂടെയുള്ളവരെയും കൂട്ടി സെൽവാര പള്ളിയുടെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അത്ഭുതം മഹാത്ഭുതം. സാധാരണ നിലയിൽ
കഞ്ഞി തന്നെ നിർമ്മിച്ച് അവർക്ക് വലിയ ദപ്പം മുട്ടിയിട്ട് സന്തോഷത്തിന്റെ നല്ല സ്വീകരണം കൊടുത്തനയിക്കുകയാണ്. എന്നിട്ട് സിയാറത്ത് കടന്ന് തിരിച്ചു പോകുമ്പോ വലിയായ ഹാജിയാരോട് മക്കാമിലുള്ള ഖാദിമ ചോദിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശൈഖാരാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശൈഖാരാണ്, എന്ത് ശൈഖ്, ഞങ്ങളെ കൂടെ ശൈഖൊന്നുമില്ല, ഞങ്ങളെ കൂടെ ആകെ മദ്രസയിലെ മൂലിയര് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ശൈഖിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഹാജി പറയുകയാണ്, എന്നാൽ ആ മദ്രസയിലെ മുഅല്ലിമാണ് നിങ്ങളെ ശൈഖ്, അദ്ദേഹം ചില്ലറക്കാരനല്ലോ. നിങ്ങള് വരുന്നതിന്റെ തൊട്ടു മുമ്പ് സെൽവാർ പള്ളിയിലെ മക്കാമിൽ എനിക്കൊരാ ശരീരം കേട്ടിട്ടുണ്ട്, അതേ കേരളത്തിൽ നിന്നൊരു ശൈഖും അവരുടെ മുരീദുമാരും കൂട്ടര് കയറി വരുന്നുണ്ട്, വേണ്ട പോലെ സ്വീകരിച്ചോളൂ. ചാപ്പനങ്ങാടിയിലെ മുമ്പിൽ നിങ്ങളെ നമ്മള് വല്ലാത്ത ഭാഗ്യവാന്മാരോ, അജ്മീറിലുള്ള മശായിഖന്മാരെ പോലോ അതേ സ്വീകരിക്കാൻ സമയം കണ്ട മഹാന്റെ നാട്ടുകാര നമ്മള്. മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളടക്കമുള്ളവര് പറയുകയാണ്, ഔലിയാക്കളെല്ലാം ഒരുപോലെയല്ലോ. ചില ഔലിയാക്കള് പലരും പടച്ചിറപ്പിന്റെ സമീപത്തില് പല തരക്കാരാണല്ലോ. അവരടുക്കൽ സിയാറത്തിന് വരുന്ന ആളുകള് അവരോടുള്ള പരിചയത്തിന്റെ കണക്കനുസരിച്ച് ആ സഹായങ്ങള് കിട്ടുക. അതുകൊണ്ട് ദൂരെ ദിക്കിലേക്കുള്ള മഖാമിലേക്ക് സിയാറത്തിന് പോകൽ നല്ലതാണ്, ആ യാത്ര സുന്നത്താണ്. മഹാന്മാരായി ഇമാമിങ്ങൾ പറഞ്ഞു ഉത്തരണിയോ, അങ്ങനത്തെ ഒരു ബന്ധം സ്ഥാപിച്ചത് കൊണ്ടോ അതേ സെൽവാര പള്ളിയിലെ മഖാമിൽ മഹാനായ ബാപ്പുസ്താദിനെ സ്വീകരിക്കാൻ തയ്യാറായത്. ഏതോ ഇരിക്കട്ടെ, അങ്ങനെ മഹാന്മാരോട് ബന്ധം സ്ഥാപിച്ച് ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ബാപ്പുസ്താദിന്റെ പെരുമാറ്റങ്ങള് സാദാത്തുക്കളോട് ഉലമാക്കളോട് സാധാരണക്കാരോട് നമ്മുടെ നാട്ടുകാരിൽ നിന്നും മുതിർന്ന ആളുകൾക്കറിയാ, ബാപ്പുസ്താദ് ചായ കുടിക്കാൻ നമ്മുടെ കൂടെയുണ്ട്, കൂടെ നടക്കാൻ ഉസ്താദവരുകളുണ്ട്, കുശലം പറയാൻ ബാപ്പുസ്താദുണ്ട്. ഇങ്ങനെ എത്ര വലിയ മഹാന്മാരുടെ പദവി കത്തിച്ചിട്ടോ അഹങ്കാരം വരാതെ നമ്മുടെ കൂടെ സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരായി രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയക്കാരുടെ ഭാഷയിലും, ഉദ്യോഗസ്ഥന്മാരോട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയിലും, മന്ത്രിമാരോട് മന്ത്രിമാരുടെ ഭാഷയിലും, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുകയും പരിചയ സമ്പന്നരുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് നിങ്ങൾക്കറിയോ, 1978 നവംബർ 27 ഈ ലോകം തന്നെ വിട പറയുകയാണ്. ഇതര 1398 26 നമ്മുടെ ഈ ലോകം വിട്ടുപോവുകയാണ്. പക്ഷേ രോഗലക്ഷണങ്ങൾ പ്രകടമായപ്പോ ബാപ്പുസ്താദിന്റെ മൂത്ത സഹോദരി അടുത്തേക്ക് വിളിച്ചിട്ട് സഹോദരിയോട് കണ്ണീരൊഴുക്കിയിട്ട് ബാപ്പുസ്താദ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ നിങ്ങൾക്കങ്ങാനോ വല്ല ഇഷ്ടക്കേടും വന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട എന്നോട് മാപ്പാക്കണേ,
അതേ മരിക്കുന്ന നേരത്ത് ഒരാളുടെയും പൊരുത്തക്കേടോടുകൂടെ മരിക്കാൻ പാടില്ലല്ലോ, ഒരാളുടെയും ദേഷ്യത്തോടുകൂടെ മരിക്കാൻ പാടില്ലല്ലോ, ഒരാളുടെയും ഹക്ക് വെച്ച് വാക്കി വെച്ചുകൊണ്ട് മരിക്കാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട ബാപ്പോസ്താദ് വരികള് സ്വന്തം മൂത്ത സഹോദരിയോട് പൊരുത്തപ്പെടിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ മൂത്ത മകനെ ഹസൻ മുസ്ലിയാരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ബാഗ് കൊടുത്തിട്ട് ആ ബാഗ് മുഴുവനും കാശാണ്, നീ അത് ചെലവടിച്ചോളൂ, നിങ്ങളത് ഇവിടെ വെച്ചോളൂ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ശരിയാക്കണോ, കാരണം പല ആളുകൾക്കും കടന്നു വരാനുള്ള വഴിയാണ്, വരുന്നവർക്ക് പ്രയാസം വരാൻ പാടില്ല, അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വഴിയൊരുക്കണോ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബാഗ് പണസഞ്ചി ബഹുമാനപ്പെട്ടവരെ മൂത്ത മകന്റെ കയ്യിൽ കൊടുത്തു. ഹസൻ മുസ്ലിയാരത് വാങ്ങി, നിങ്ങൾക്കറിയണോ കഴിഞ്ഞ് കബറടക്കം കഴിയുന്നത് വരെ മയ്യത്തടക്കോ ഏതെല്ലാം ചെലവിന് കൊടുക്കേണ്ട കാശ് മുഴുവനോ ഈ ബാഗിൽ നിന്നാണ് കൊടുത്തത്. പക്ഷേ ബാഗിലെ കാശ് പിന്നെ അവിടെ ഒന്നും ഒരു ചില്ലിക്കാശും ബാക്കിയായില്ല. മഹാന്മാരായ സുഫിയാക്കള് ഔലിയാക്കള് മുഹിബ്ബീങ്ങള് ആശിഖീങ്ങള് നമ്മുടെ മനം തൊട്ടുന്ന ചില വാക്കുകൾ പറയുന്നുണ്ട്. ഓ എന്റെ പൊന്നുമോനെ നിങ്ങൾ എന്റെ ശബ്ദം ശവിക്കുന്നു, ഓ എന്റെ പൊന്നുമോളെ ഞാൻ പറയുന്നത് കേൾക്കുന്നുവോ, ഓ എന്റെ ഉപ്പാമുത്തന്നിമിങ്ങളെ ഞാനും നിങ്ങളും അടക്കം ഉൾപ്പെടുന്നവരെ വിളിച്ച മഹാന്മാരായ ഔലിയ എന്റെ ഒരു ഉപദേശമുണ്ട്. മോളെ നീ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ നീ കരഞ്ഞിട്ടല്ലേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വല്ലട അന്തല്ല നീ വലതത്തേക്ക് ഉമ്മുക ബാക്കിയോ സുഹൗലക യൽഹകുന സുറൂറോ ലോകത്തേക്ക് പിറന്നു വീണ നേരത്തിന് നീ കരഞ്ഞവനാണ്, നീ കരഞ്ഞവളാണ്, ഞാനും നിങ്ങളും പൊട്ടിക്കരഞ്ഞവരാണ്. അന്ന് നമ്മുടെ കരച്ചിലിന്റെ നേരത്ത് ചുറ്റുമിരിക്കുന്ന ഉമ്മയും ഉപ്പയോ വന്നൂലക്കൂറോ നമ്മളെ കരച്ചില്ലവർക്ക് കണ്ണീരൊട്ടിയില്ല, നമ്മളെ കരച്ചില്ലവരെ സങ്കടപ്പെടുന്നതിന് പകരം ചുറ്റുമിരുന്ന് നിന്റെ ഉപ്പയും ഉമ്മയും അടക്കാ എന്റെ അതിന് നല്ല ഒരു പരിഹാരമുണ്ട്. അവരെ കരച്ചിലിന്റെ നേരത്ത് നിനക്കൊന്ന് ചിരിക്കണമെന്നുണ്ടോ? ടിമപ്പെട്ട മകന് രണ്ട് കണ്ടും കിടപ്പറയിൽ ചുഴിന്നെടുത്ത വാർത്ത ഇന്നും ഇന്നലെയുമായി നമ്മൾ വായിച്ചതല്ലയോ? അതേ മണ്ണാർക്കാടിനടുത്ത് സ്വന്തം പിതാവ് സുബൈ നിസ്കരിക്കാന് 21 വയസ്സുള്ള പൊന്നുമോനെ വിളിച്ചപ്പോ ഉറക്കെ നട്ടപ്പെടുത്തിയതിന്റെ പേരില് അതേ കയ്യിൽ പത്രം വായിച്ച പത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ പത്രം വായിച്ചിരിക്കുന്നു പള്ളിയിലെ മുഅദിനായ ഉസ്താദിന്റെ തലക്കടിച്ച് സ്വന്തം ഉപ്പാനെ തല്ലിക്കൊല്ലട്, അതേപോലെ കയ്യിലുള്ള കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലട്. നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ വർഷമല്ലയോ ഇങ്ങനെ പാപ്പാന്റെ കണ്ണീരൊപ്പി കണ്ണീര് കുടിപ്പിച്ച് ശിക്ഷ വാങ്ങിയിട്ടുള്ള ചിരിയല്ല ഉമ്മകരയുമ്പോൾ നീ ചിരിക്കണമെന്ന് പറഞ്ഞട്. മോനെ നീ മരിച്ചു കിടക്കുന്നത് കണ്ടാല്, നിന്റെ ആത്മാവ് പോയത് കണ്ടാല്, ചലനമറ്റി കിടക്കുന്ന നിന്റെ ശരീരം കണ്ടാലും നിന്റെ മരണം കണ്ട് കരയുന്നൊരു ഘട്ടമുണ്ട്. ഇതൗതിക്കുറോ
നമ്മള് കേട്ടതല്ലയോ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓ എന്റെ ഉപ്പമാരെ, വലിയൊരു സംഭാവനയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ മുത്തല്ലിമീങ്ങൾക്കൊരു കുത്തുബഹാന. നമ്മളിവിടെ പള്ളിയിൽ വരുന്നവർക്ക് ഹൗദില് മുത്തല്ലിമീങ്ങൾക്ക് വുദൂ എടുക്കാൻ അടക്കോ നല്ലൊരു ഹൗദ്. അതിന് വലിയ സംഖ്യ വേണമെന്ന് നമ്മുടെ സംഘാടകര് പറഞ്ഞു. പടച്ചറപ്പേ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസില് എത്ര ആളുകളുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചതുപോലെ ഇനിയും ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളല്ലയോ എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടെ ഉസ്താദേ ഒരു 10,000 രൂപ ആ ഒരു ഖുതുബഖാനയുടെയോ ഹൗദിന്റെയോ മറ്റു അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിക്കോളോ. അതിന്റെ 5,000 രൂപയാണെങ്കിൽ അത് ഞാൻ ഏറ്റോളാം എന്ന് നല്ല നിയത്തോടെ കുഞ്ഞിരി തൂകി മരിക്കാൻ ബാപ്പുസ്താദിന്റെ ഹക്ക് പറക്കത്തുകൊണ്ട് ലഭിക്കാൻ നമുക്കൊന്ന് ദുആയിരക്കാൻ നല്ല ഒരു നിയത്തിൽ ഒരാളൊന്ന് തുടക്കം കുറിച്ചാൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇംഗ്ലീഷ് ആത്മാർത്ഥമായ ആമീൻ പറയണം. അല്ലാഹു അവരുടെ സദഖ കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ ആ സദഖ നീ സ്വീകരിക്കണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങളെ സ്വപ്നം കണ്ട് മുത്തുനബിയുടെ സലാമ കേട്ട് തിരിച്ചു മടക്കി പുഞ്ചിരി തൂകി ഈ ലോകത്ത് ഈമാനോടുകൂടെ നിനക്കിഷ്ടപ്പെട്ട നേരത്ത് സന്തോഷത്തോടുകൂടെ വിട പറയാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാ മരിച്ചുപോയവരെ ഖബറിലേക്ക് അതിന്റെ മിഥില തവാബ് നീ നൽകണേ. അല്ലാ ബിഹഖ് സയ്യിദന മുഹമ്മദീൻ. ഒരു 5 ഞാനും പറയാം ഉസ്താദേ. ഏതായാലും പണിക്ക് തീരുമ്പോത്തിന് അടുത്ത ഉറുസു ഒരു കൊല്ലത്തെ ഗ്യാപ്പ് അള്ളാ ഉഞ്ഞു വെള്ളപ്പൊക്കം തരാക്കട്ടെ. ആമീൻ മാത്രം പോലെ സംഭാവനയും കൊടുത്തു. ഒരു 5,000 ഞാനും ആയിക്കോട്ടെ. ആരാ ഒന്നാം രണ്ടാമത്തെ ഹുസൈനാജി ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് ആമീൻ പറയാൻ തോപ്പിക്കാതെ വേറെ കൊടുക്കട്ടെ, വേറെ കൊടുക്കട്ടെ. അവറാം കുട്ടിയാജി കയ്യോണായി ഒരു 5,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ എല്ലാരോടും ദ്വാരക്കാൻ പറയുമ്പോഴൊക്കെ ഇൻഷാല്ലാഹ്. ഇപ്പൊ ഞാൻ പോലെയൊക്കെ സംഭാവന ചോദിച്ചപ്പോ ഒരു 5,000 ആചാര്യൊക്കെ നല്ല ഇങ്ങനെ തരാൻ കരുതി. നിങ്ങൾ എന്റെ മോന്തായം കണ്ടിട്ടല്ല, നിങ്ങൾ ആമീൻ കിട്ടുന്ന അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയണം. അല്ലെങ്കിൽ മഷറിയുന്ന ആചാര്യങ്ങൾക്ക് എതിരാവും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സ്വതക്കളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാപ്പോലിയർ പാപ്പാന്റെ ഹക്ക് വർക്കത്ത് കൊണ്ട് ആഫിയത്ത് അവർക്കൊക്കെ നിലനിർത്തണേ റഹ്മാനെ. മക്കളെ കൊണ്ട് ദുനിയാവ് ആഖിറ നീ വെളിച്ചമാക്കണേ. അല്ലാ ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കാന് സാധുക്കളായ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ. അല്ലാ ബിഹഖ് സയ്യിദന മുഹമ്മദീൻ. നേരം പകാത്തർ 5 ഏത് ഭാഗത്തുനിന്നാലും ഞമ്മള് സ്വീകരിക്കും. വേറെ ആൾക്കാരെ ചൂണ്ടാ നിക്കല്ലേ, നിങ്ങള് മൂപ്പര് ചൂണ്ടുമ്പോ 4 പേരിൽ നിങ്ങൾക്കെതിരെ ചൂണ്ടുന്നത്. അപ്പൊ നിങ്ങൾ 20,000 കൊടുക്കേണ്ടി വരും. അള്ളാഹാകട്ടെ, അള്ളാഹാകട്ടെ. ആരാ ഒരു 5,000 പറയാനേ? ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു 5,000 രൂപ. നിങ്ങളെ ഞാനിങ്ങനെ നോക്കണ്ട, അല്ല ഈമാളുടെ മുഖം അള്ളാഹു നിലർത്തി കൊടുക്കട്ടെ.
എന്താ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ തൂങ്ങിയാലും പെരടി ഉളുപ്പും പറയാനോട് അവരോട് ആമീൻ പറയാൻ അള്ളാഹു നമ്മളെ കുട്ടിയൊക്കെ നാഫി ആയാലും മൂടുകയാണ്. നിങ്ങളുടെ പേരെന്താ? അബൂബക്കർ 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 അബ്ദുൽ മജീദ് അബ്ദുൽ മജീദ് കല്ലായി കല്ലായി കോഴിക്കോട് അല്ലേ? ഇവിടെ ഉണ്ട് കല്ലായി ഉണ്ട് കല്ലായി സംഭാവന വരുമ്പോഴല്ലേ ഒരു വിളുന്നറിയുള്ളൂ. ലൈവ് കൊടുത്തിടങ്ങള് അതിലാരെയും പേരിനുണ്ടോ? പൊതുവേ ബിരുവിന്റെ നേരത്തെ പോലെ ലൈവ് ഓഫ് ആക്കി പോകലുണ്ട്. പിന്നെ പിന്നെ ആരാളുള്ളത് വരെ 5000 പറയാൻ മുത്താലിമിങ്ങളെ ഇസ്മായിൽ ഉസ്താനെ ഞാൻ ചെറുപ്പത്തിന് കേട്ടിട്ടുള്ളൂ. സത്യം പറയാൻ ഞാൻ ഇന്നാണ് ഉസ്താനെ കാണുന്നത്. ഞാൻ ചോദിച്ചു ഒരാളാ ആരാണത്? അപ്പൊ പറഞ്ഞു ഇസ്മായിൽ ഉസ്താദാണ്. കൊളപ്പുറത്തെ ഉസ്താദ് ഇപ്പൊ ഞാൻ അറിഞ്ഞു. കൂട്ടൂർ ഉസ്താന്റെ രണ്ടാമത് ഞാൻ ഓമച്ചപ്പി അബ്ദുൽ ഉസ്താന്റെ അടുത്തൊക്കെ ഓതുമ്പോ ഇങ്ങോട്ട് ഇടക്കിടക്ക് പറഞ്ഞതിന് പേരാണ് അനീബ മുസലിയാരെ പുസല്ലാണി എന്റെ ഉസ്താദാ മുപ്പരടുത്ത് ഞാൻ ഓതുമ്പോഴും ഇസ്മായിൽ ഉസ്താനെ കുറിച്ച് വല്ലാതെ പറയാം. നമ്മുടെ പുതിയ തലമുറകൾക്ക് ഒരുപാട് കാലം ദർസ് നടത്താനുള്ള തൗഫീഖും ഹിമ്മത്തും കഴിവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനെ മേലായ റബ്ബേനി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദന മുഹമ്മദീൻ ആ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല എനിക്ക് ചെറിയൊരു കമ്മിണ്ട് കണ്ടു. ഒരു മഞ്ഞളിപ്പിങ്ങനെ മഞ്ഞക്കുപ്പായ ഇങ്ങനെ പൊന്തി നീച്ച മാതിരി തോന്നുന്നുണ്ട്. അവിടെ പറഞ്ഞില്ലേ എന്തെങ്കിൽ ഇബ്രാഹിനാജി കാമ്യം പറയാത്തോടും അപ്പൊ നിങ്ങൾ അഞ്ചുമ തന്നെ കൂടല്ലി ഒരു നാലൊക്കെയാണെങ്കിൽ നമ്മള് കൊടുക്കാം. എല്ലാവർക്കും ഭാഗവാക്കാകാനുള്ള ഒരു അവസരം എന്റെ കാരുണ്യം നോക്കണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കൂലി തന്നെയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അഞ്ചു കൊടുക്കാൻ പറ്റില്ല, ഒരു നാലോ മൂന്നോ രണ്ടോ ഒന്നോ ഏതെങ്കിലും ഒന്ന്. അതാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ നോക്ക. എന്തപ്പോ നീച്ച ഇവലൊന്നിപ്പോ സമ്മാനം തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന് കിട്ടിയാലോ അതന്നെ വലിയ കിട്ടലാ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഹൈദരാജി കല്ലായി അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മുത്താലിമിങ്ങൾ ആരെങ്കിലും പൊക്കുണ്ടാവോ? ഒരു കൊല്ലത്തിലേക്ക് എത്ര വയത് വരും? അല്ലാഹുവിനെ സ്വീകരിക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഞാൻ വേഗം നിർത്തും. ദുആ ചെയ്ത് നമുക്ക് പിരിയണം, സമയം കുറയായി. ഇതൊന്ന് തുടങ്ങി കിട്ടാനുള്ള ഒരു പൈസ കിട്ടിയാ മതി. ഇമ്മി മകൾ ഈരണ്ടി ചെയ്ത 5000 വീതം. അല്ലാഹു അക്ബർ. അല്ലാഹു സ്വീകരിക്കട്ടെ. സകല വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ആമീൻ പറയുന്ന ഹക്ക് വർക്കത്തു കൊണ്ട് ദുആയുടെ ഫലമെന്നോണം, ആമീനിന്റെ ഫലമെന്നോണം നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹുന മുഹമ്മദി. പിന്നെ അമ്പതൊന്ന് പുള്ളാക്കാന് നമ്മളേതായാലും അയ്പോ പറഞ്ഞു എത്ര അയ്പോ? $2500 റഫീഖ് സഖാഫി നമ്മളെ സ്ഥാപനത്തിലെ
ഗൾഫ് എന്ന് ഒരാള് ₹2,500 അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ഞാന് വരുമ്പോ ഖത്തറിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ടാണ്, ജോലിയൊക്കെ വലിയ വിഷമാ, ആകെ എനിക്ക് ശമ്പളം ഉള്ളത് ₹1,000 ശമ്പളം. ₹1,000 ശമ്പളത്തിൽ നിന്ന് മാസം ₹600 എന്റെ സൗദിക്ക് കൊടുക്കണം, ബാക്കി ₹400 എന്റെ റൂമും ചെലവൊക്കെ കഴിയണം. എന്നെ ഒരാളെ കൊണ്ടൊന്ന് കുടുക്കിയതാണ് ഉസ്താദേ, ദ്വാരക്കിടന്ന് പറഞ്ഞു കൊടകിലെ ഒരു ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് കാവൽ കൊടുക്കണേ, അല്ലാ സലാമത്ത് കൊടുക്കണേ, അല്ലാ നീ കൈവടിയല്ലേ, അല്ലാ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഉപ്പ 2 ദിവസം മുമ്പ് മരിച്ചു, നീ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ, അവരെയും ഞങ്ങളെയും സ്വർഗലോകത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ ചാരത്തൊരുമിച്ച് കൂട്ടണേ അല്ലാഹ് ബിഹഖ് സയ്യിദന മുഹമ്മദീൻ. മണ്ണാർക്കാട് അമീൻ സഖാഫി, നമ്മളെ ദർസിൽ ഇവിടെ പഠിച്ചിന് അമീൻ സഖാഫി ഉസ്താബ് പുറത്താണുള്ളത്. അദ്ദേഹം ₹2,500 അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങള് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതിന്റെ കൂറ് ഇപ്പോഴും മറക്കാതെ ഞങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളെയും മഹത്തായ പരിപാടിയോട് സഹകരിച്ച് ഞങ്ങൾക്ക് സംഭാവന തരുന്ന ആലിമീങ്ങളെ ഇൽമൊക്കനി നാഫിയാ ഇൽമാക്കണേ റഹ്മാനെ, അവരെ കുടുംബ ജീവിതം ഭദ്രമാക്കണേ റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. സകല ആലിമീങ്ങളെയും ഉസ്താദുമാരുടെയും പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ് ബിഹഖ് സയ്യിദന മുഹമ്മദി. ആയിരത്തിന്ന് ഇറങ്ങിയിട്ട് ആയിരം പേരെ പോകാം, ആയിരത്തിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള നമുക്ക് എന്നാ നിർത്തം. ₹46 ഇനി ₹4 ഞാൻ നിർത്തി, നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും നമ്മളൊരു പ്രശ്നത്തിന് പോലെ നമ്മൾ വേഗം നിർത്തും. ഒരു ₹4 ഇവിടെ 4 ആൾക്കാർ 1000 വന്നായി. ആരാണോ അത് ഫില്ലാക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല, ഒരു വാട്സപ്പിൽ ഇങ്ങനെ പരിചയപ്പെടാം, കുറെ കോൾ ചെയ്യാന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒന്നും തൊട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് ഞങ്ങളെ തൊടാൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മുപ്പര് വന്നപ്പോ മുപ്പര പകരം 4,444 ജോലിയിൽ വർക്ക് തന്നെ ജോലി കൂടുക, ജോലി കൂടിയിട്ട് കാര്യം, ജോലി 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ വിദേശികൾക്ക് ഓൽക്ക് ഇനി ജോലിയിലല്ല വർക്കത്ത്, ശമ്പളത്തിനല്ല വർക്കത്ത്. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, കൊടുക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ, സ്വീകരിക്കണേ അവരെ ഓരോ സെക്കൻഡും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഇടത്തനാട്ടുകാരന്റെ കാര്യം പറയുമ്പോ സംഭാവന തരുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, കടമില്ലാതെ നാണക്കേടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ അവസരം ഒരുക്കണയല്ലോ. ആരൊക്കെ ഞങ്ങളെ സഹായിച്ചോ നീ അവരെ സഹായിക്കണേ റഹ്മാനെ. മനസ്സിന് അലട്ടുന്ന സകല പ്രശ്നങ്ങൾക്കും ബാപ്പോലിർ പാപ്പാന്റെ ഹക്ക് വർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ അല്ലാ. മക്കളൊക്കെ നല്ല ഖൈറിന്റെ മക്കളാക്കണേ അല്ലാ. മക്കളില്ലാത്ത വേദനിക്ക വിദേശത്ത് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ കണ്ണൂർ ജില്ലയിലെ ജാബിർ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞാനിങ്ങനെ വാട്സപ്പിൽ ഉപ്പറിഞ്ഞോട് സലാമൊക്കെ പറഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് രാഷ്ട്രവാദങ്ങൾ പേടിയുണ്ട്. ഞാനിപ്പോ UAE ബാബു അലിയിലാണ്, ഞാൻ വന്നാലൊരു 10 ചാക്ക് അരി തരുവോ? നമ്മക്ക് പിന്നെ ചോദിക്കാനുള്ളതേ ഉള്ളൂ.
അല്ല കബൂലാകട്ടെ. നമ്മളൊന്ന് ആര് വാട്സാപ്പിന് സലാം പറഞ്ഞാലും ഞാൻ സലാം മടക്കാക്കൂല. കാരണം സലാം പറഞ്ഞ മൂന്ന് നാല് അഞ്ചാമത്തെ വർത്താനം പിന്നെ നമ്മള് ചാക്കര അരിയ പറയും. അപ്പൊ തന്നെ ഓന ഇന്ന് ലെഫ്റ്റ് അടിച്ചു അങ്ങനെ കാണാത്തല്ലോ. നമ്മള് വിടും പാപ്പൂലി ഒരു പറഞ്ഞവര് ബെന്നൂർക്ക് വരാൻ പോണവർക്ക് പോകാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ ചാപ്പനങ്ങാടിയുമായിരല്ലേ എടത്തനാട്ടുകാരാ ഞങ്ങൾ പാപ്പത്തിവരാടെ വന്നിട്ടില്ലല്ലോ. 27 ജുമാഅത്ത് പള്ളി, 26 നിസ്കാര പള്ളി, ഒക്കെ വഹാബികൾ ഉണ്ടാക്കിയ പിരിവിലാണ്. 1 കോടി രൂപേന്റെ അടുത്ത പള്ളിക്ക് ജുമാക്ക് നല്ല ആളാ. കാരണം എടത്തനാട്ടുകാരെ ചന്ദൻ ചന്ദൻ ചന്തിയിൽ കച്ചവടത്തിന് വരുന്നവരൊക്കെ സുന്നി. ആ പള്ളി വരുന്നതിനും പോലൊക്കെ മുജാഹിദ് പള്ളി പിന്നെന്തോ അള്ളാഹ്നെ തോഫീഖിൽ ജുമാ സ്വയ്യാക്കാൻ വേണ്ടിട്ട് 4 ആൾക്കാരോട് സുന്നിയാക്കി തന്നും ചെയ്തു. അലി ഉസ്താദ് ആ തുടങ്ങി. അള്ളാഹു മരിച്ചു വിൽക്കാൻ തിന്നാൻ കൊടുക്കാത്ത ജാതിയ. അപ്പൊ മുത്താലിമീങ്ങളെ പോലെ എന്തായാലും കൊടുക്കും, അങ്ങനെ ഞാൻ വയനാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഉണ്ടാകും. കുറെ ആൾക്കാർ വാട്സപ്പിൽ തരും, അല്ലാതെ തരും. വിദേശത്തൊന്നും ഞാൻ അങ്ങനെ കറങ്ങാൻ പോയിട്ടൊന്നും വിളിക്കണില്ല. എന്തപ്പോ കാട്ടാ അപ്പോ അപ്പോ അങ്ങനെ അങ്ങനെ ഒരു തിരുവന്ന് നടത്തലില്ല. ഇങ്ങനെ ഒപ്പിച്ചു പോകല, കടല്ലാതെ പോകണ്ട. ഈ കൊല്ലം ഈ പ്രളയം വന്നതിന് ശേഷം ഒരു ചെറിയ ചവിട്ടി പൊടുത്തുണ്ട്. ഈ മാസം ശമ്പള ഉസ്താദ്മാര് കൊടുത്തിട്ട് അങ്ങോട്ട് വരുമ്പോ വലിയ ഉഷാറുള്ള ചിരിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ഉസ്താദെ, ഒരു ദിവസത്തെ ചെലവഞ്ച പാപ്പ് മരിച്ചിട്ട് 10 അല്ല ഇതുവരെ ഞാൻ ഒരു ഫാത്തി ഓതിയിട്ടില്ല. നിങ്ങളൊന്ന് ദ്വാരക്കേണ്ടി ഒരു കുട്ടി ഞങ്ങളെ ഒരു ദിവസത്തെ ചെലവ് തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അവിടുന്ന് വരണ്ട മതി. കാരണം ഓനെ നാട്ടിന്ന് പുറത്താക്കും, നിങ്ങക്ക് ചിരിച്ചാൽ മതി, ഓൽക്കാതിന്റെ ബുദ്ധിമുട്ട് ചിരിയുള്ളു. അപ്പോ അപ്പോ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താപ്പൊക്കെ ദ്വാരക്ക് അള്ളാ ഓൽക്ക് ഇതായത്ത് കൊടുക്കട്ടെ. അപ്പൊ പിന്നാരെ നമ്മളും ഞാനെങ്കിലും ഒരു 1000 പറയാൻ സുലൈഖ എന്ന സഹോദരി 1000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാഹ്. മൊയ്തീൻകുട്ടി ഹാജി 1000 രൂപ എന്താ അല്ലാഹു കബൂലാകട്ടെ, സ്വതക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. തങ്ങളെ നിർത്തിയാലാണ് തങ്ങളെ സമ്മതം തരാത്ത, ഞാൻ പൊരുത്തല്ലാതെ വയൽ നിർത്തുന്നത് ശരിയല്ലല്ലോ. അടുത്ത ദുആക്ക് അള്ളാഹു ആ സാദാത്തുക്കളൊക്കെ പൊരുത്ത നമുക്ക് നേരത്തെ ഇൻഷാല്ലാ ഞാൻ വേഗം നിർത്താം. പിന്നെ സുലേഖന്റെ അവിടെ നിർത്തിച്ചില്ല. നമ്മൾ പിന്നെ സുലേഖന്റെ ആ കുട്ടികൾ പോയവരോട് പെണ്ണുങ്ങളെ ഭാഗത്ത് പോയവര് ഒരു 500 രൂപയെ 100 രൂപയെ 200 രൂപയെ എത്ര വെച്ചാ തന്നോട്ടി ഇതാ വരുന്ന എത്ര വെച്ചാ പറഞ്ഞപ്പോ ശരിയാണ്. അള്ളാഹു സീയോ ബാഡിയൊക്കെ അവിടെ ഇട്ടിട്ടാ പറഞ്ഞു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇല്ലരൊന്നല്ല 2000 രൂപയ സംഭവം എന്ന് പറഞ്ഞ പുതിയ 2000 വന്നോണ്ട് എത്ര പൈസ ഉണ്ടെങ്കിലും അറിയില്ല. കുഞ്ഞോമ്മ മുസ്ലിയാർ ബി പി അള്ളാഹു ആഫിയത്ത് നൽകണേ റഹ്മാനെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു മക്കളെ കൊണ്ട് ഖൈർ നൽകണേ. ഇബ്രാഹിനാജി കൂരിയാൾ ഇബ്രാഹിനാജി 1000 രൂപ അള്ളാഹുവെ കബൂലാക്കണേ റഹ്മാനെ. നാളെ വലിയ മുത്തനൂർ തങ്ങളെ വേണ്ടായിരുന്നു. അല്ലാഹു കബൂലാകട്ടെ, അല്ലാഹു കബൂലാകട്ടെ. പിന്നാരാ ഒരു 500 രൂപ ഇവിടെ ഉള്ള ആൾക്കാരില് ഒരു 500 രൂപ 100 രൂപ എത്ര ഉള്ള ചെന്നാണ് നമുക്ക് ദ്വാരം പിരിഞ്ഞാൽ നേരം പകട്ടെ, നേരം പകട്ടെ. ഞങ്ങളൊന്ന് അടുത്തു പോയി, പൈസ ഇല്ലേ നിങ്ങൾ അടുത്തു പോയി, പൈസ തരണ്ട, പൈസ നിങ്ങൾ തരണ്ട, നിങ്ങൾ തരണ്ട. അർക്കാൻ വിളിച്ചു നമ്മള് ദ്വാരക്കണിന് മുമ്പ് ചെറിയൊരു സംഭാവന കൊടുത്താൽ തിരുനൂല് തന്നോട്ട് ഭാര്യ നിർബന്ധിക്കുന്നുണ്ടാവില്ല. الله لا إله إلا هو قالنا
ഞങ്ങളവിടത്തെ ചരിത്രം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബുഖാരി തങ്ങളും പാപ്പ ഉണ്ടാക്കിയ പുസ്തകങ്ങൾ നോക്കി പഠിച്ച് പഠിച്ച് ഞങ്ങളതിവിടെ അവതരിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി എവിടെയും എത്തിയില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരും ദുആഖിജാബത്തുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സജ്ജനങ്ങളെ ദുആഖിജാബത്തുള്ളോ, ഞങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും മാറാരോഗത്തിന്റെ വല്ല രോഗാണുക്കളും കടന്ന് വിളക്കന്മാർ ഉമ്മ സഹോദരിമാർ കയ്യും കാലും വേദനിച്ചിട്ടും നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ നിന്നു, ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരിരുന്നു. ഒരു കുഞ്ഞുകുട്ടി ഉപ്പാസൂലുള്ളാഹി നബി തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണാൻ അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മസാലിഹിനെ തുടക്കം കുറിച്ചത് മുതൽ ഈ കാലം വരെ സഹായിച്ചവരെല്ലാം ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരിൽ നിന്ന് വിട പറഞ്ഞവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ഹയാത്തുള്ളവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. കടമുള്ളവരെ കടം വീട്ടണേ റഹ്മാനെ. ഞങ്ങളെ മസാലിഹിനെ നീ കടത്തിലാക്കില്ല റഹ്മാനെ. സ്വർഗം കണ്ട് ഹബീബായ മുത്തലബി പറയുന്ന സലാം പറഞ്ഞത് കേട്ട് തിരിച്ചൊന്നു വിയർക്കാനും സന്തോഷത്തോടുകൂടെ യാത്ര പോകാനും അവസരം നൽകണേ റഹ്മാനെ. ഒരാളുടെയും ബാധ്യത ബാക്കി വെച്ച് ഞങ്ങളെ കോളേജിൽ കൊണ്ടു നോക്കുമ്പോൾ കേൾക്കുന്നത് ഉമ്മയുടെ മൂത്രസഞ്ചിയിൽ ക്യാൻസറാണ്, കിടന്ന് പടയുന്നത് കാണാൻ കഴിയുന്നില്ല. സങ്കടം പറഞ്ഞ് ഉമ്മാക്കുതുവാത്ത ഞങ്ങളാ ഉമ്മാക്കുതുവായിരക്കുന്നത്. ഞങ്ങൾക്കുമുണ്ടല്ലോ അങ്ങനെ ഒരു ഉമ്മ. ഉമ്മാന്റെ കണ്ണുനീര് വീഴുന്നത് ഖബറില്ലെന്നത് തൊട്ടൊരുമ്മി ഞങ്ങളുടെ കിടക്കുമ്പോൾ ഞങ്ങള് ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദുആയിരുന്ന പോലെ എത്ര സൂഫിയാക്കള മക്കളാ മദ്യപാനികളായത് കേക്കുമ്പം തന്നെ പേടി തോന്നുന്നു റബ്ബേ. ഞങ്ങളെ മക്കളെ വഴിതെറ്റിക്കല്ലേ റഹ്മാനെ, വഴിതെറ്റിക്കല്ലേ റഹ്മാനെ. നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ റഹ്മാൻ. കോട്ടൂർ പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ചിത്താരി ഉസ്താദും മാലിക്കുഞ്ഞി ഉസ്താദും എ കെ ഉസ്താദും ഞങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മയിലുള്ള മുഴുവൻ സാദാത്തുക്കള് ബാബക്കി തങ്ങളും പാപ്പയടക്കം, ബദറു സാദാത്ത് ഖലീലത്ത് തങ്ങളും പാപ്പയടക്കം, മുഴുവൻ ആലിമീങ്ങൾക്കും സാദാത്തുകൾക്കും മാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ വളർത്തുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ളവർക്ക് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ, സുന്നത്തിയമായത്തിന് പ്രവർത്തിക്കാൻ സംഘടനയെ നെഞ്ചോട് ചേർത്തി പിടിക്കാൻ ബാപ്പു ഉസ്താദ് കാണിച്ചു തന്ന എസ് വൈ എസിൽ അടിയുറച്ച് നിൽക്കാൻ സമസ്ത കേരള ജമീയത്തുല്ലലുമയോടെ പണ്ഡിതന്മാരെ അംഗീകരിച്ച ആശയത്തെ മുറുകെ പിടിച്ച് ഈമാനോ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا